ജന്മം ചെയ്തവർക്കേ ഭഗവാൻ അതിന്റെ ഫലം കൊടുക്കൂ. നാരായണ നാരായണ നാരായണ. എന്താ ബോധിച്ചില്ലേ? നീ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ സഹായിക്കുമെന്ന്. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അപ്പൊ പാപകർമ്മങ്ങളെ ചെയ്തിട്ടുള്ളൂ അല്ലേ? അണ്ടികളെ ഞണ്ണാതെ പോലെ തെക്ക് വടക്ക് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഓ, ഇതിനെ ഇവിടുന്ന് മാറ്റാൻ ആരുമില്ലടാ. ഇവിടെ തളർവാദം പിടിച്ച് എഴുന്നേക്കാൻ വയ്യെങ്കിലും നാക്കിലൊരു കുഴപ്പമില്ല. എടാ ചന്ദ്രപ്പ ഗുണ്ടുവാസു, തന്തയാണെങ്കിൽ എന്നോട് തർക്കുത്തരം പറഞ്ഞാൽ ഇടപ്പള്ളി രാമനാരും സഹിക്കില്ല. പൊക്കിയെടുത്ത് അകത്തോട് വെക്കടാ. കുതിരഗോപാലേശവാ വലിയ മുതലാളി ഒന്ന് പൊക്കടാ പൊക്കടാ. ഒന്നിന്റേതാക്കാൻ കൊള്ളാം താഴത്തിട്ട ചവിട്ടി ഞാൻ അനങ്ങേറ്റും എന്റെ ചവിട്ട. എന്താടാ അമ്പലക്കേസിന്റെ വിധി വന്നു, ജയിച്ചു. ജയിച്ചോ? ആര് പറഞ്ഞു? ആരും ഇനി പറയാനും അറിയാനും ഇല്ല. ഇടപ്പള്ളി തറവാട്ടി വന്ന് ഈ പാലാരിവട്ടം പിരിപ്പോ കള്ളം പറയില്ല. കേസ് ജയിച്ചു. എടാ ഗുണ്ടുവാസു, ഇടപ്പള്ളി രാമനാർ ജയിച്ചുള്ളതൊക്കെ പുണ്യകർമ്മങ്ങളാണെന്ന് എന്റെ തന്തയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടാ. നാളെ ഉച്ചക്ക് ഈ വാർഡിലെ എല്ലാവർക്കും എന്റെ വക സദ്യ. അത് വേണ്ട, ഉച്ചക്കിലത്തെ സദ്യ കളമശ്ശേരി കൃഷ്ണൻ നായർ ഭംഗിയാക്കാൻ ഏർപ്പാട് ചെയ്യും. ഇടപ്പള്ളിക്കാരി രാത്രി കഞ്ഞി വീഴ്ത്തിയാ മതി. കേസ് ജയിച്ചത് അവരാ. തോറ്റു തോറ്റു തൊപ്പിയിട്ടു. ഞാൻ എപ്പോഴും ഉപദേശിക്കണതാ നന്മ ചെയ്യണമെന്ന്. ഒക്കടാ ഒക്കെയെടുത്ത് തന്നെ അവന്റെ മുന്നിൽ കൊണ്ട് വയ്ക്കടാ. എടോ, നിങ്ങളുടെ നേതാവ് വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഞങ്ങളുടെ പ്രസിഡന്റ് സഖാവ് ശങ്കര മേനോൻ കൃത്യം ഇഷ്ടമുള്ള ആളാ, വരുന്നു പറഞ്ഞാൽ വരും. മുതലാളിയേ, വിധി വന്നു, വിധി വന്നു, അമ്പലക്കേസിലെ വിധി വന്നു. എന്റെ ഭഗവതി, ഹൈക്കോടതിയിലെ പിയൂൺ എന്ന നിലയിൽ വിധി വന്ന ഉടനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. തോറ്റു, ഇനി ഇപ്പൊ മുണ്ടും തലയിട്ടോട് നടന്നാ മതി. നാണം കെട്ടു, നാളെയില്ലേ? അവിടെ ചെന്ന് ജയിച്ചു എന്ന് പറഞ്ഞതേ ഉള്ളൂ അടി. എന്നാ പിന്നെ ഇവിടെ വന്ന് തോറ്റു എന്ന് പറയാൻ കരുതി. അപ്പോഴും അടി, തോറ്റത് അവരാ, ജയിച്ചത് നമ്മളും. എന്റെ ഫിലിപ്പോസേ, നേരാണോടാ, നമ്മള് ജയിച്ചല്ലേ. അഭിവാദ്യങ്ങൾ, 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 ശങ്കര മേനോൻ അഭിവാദ്യങ്ങൾ, ശങ്കര മേനോൻ അഭിവാദ്യങ്ങൾ, ശങ്കര മേനോൻ സിന്ദാബാദ്, സഖാവ് 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 ശങ്കര മേനോൻ സിന്ദാബാദ്. കളമശ്ശേരി കൃഷ്ണൻ നായർ, ദിസ് ഈസ് എ പ്ലസന്റ് സർപ്രൈസ്. ശങ്കര, നീ ഇവിടെ ഒരു മീറ്റിംഗിന് വരുന്നുണ്ടെന്ന് പത്രത്തിൽ കണ്ടു, എന്നാ വന്നൊന്ന് കാണാമെന്ന് വെച്ചു. നിനക്കൊരു മാറ്റമില്ലല്ലോ, അല്പം തടിച്ചു അല്പം നരച്ചു. നിന്റെ കാര്യത്തിൽ അത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. ആ പിന്നെ മീറ്റിംഗ് കഴിച്ചിട്ട് വീട്ടിലൊന്ന് കയറിയിട്ടേ പോകാവൂ. ഷുവർ, 30 വർഷങ്ങൾക്ക് ശേഷം കാണുകയല്ലേ. കേറുക മാത്രമല്ല, ചാപ്പാടും കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എന്താ പണിക്കർക്കറിയാവോ, ഞാൻ ഇവനും മഹാരാഷ്ട്രയിൽ ഒന്നിച്ചു പഠിച്ചതാ. അന്നേ ഉണ്ട് ഇവൻ അല്പം സോഷ്യലിസം യുക്തിവാദവും ഒക്കെ. അന്നത്തെ ബുദ്ധിജീവിത്താണ് ദാദാ ഇതുവരെ കളഞ്ഞിട്ട്. നീ ഇതുവരെ എവിടെയായിരുന്നടാ? ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ. റിട്ടയർ ചെയ്തതിന് ശേഷം എറണാകുളത്തെത്തി. ശിഷ്ട ജീവിതം നാട്ടിലാവട്ടെ എന്ന് വെച്ചു. ആട്ടെ, ഇപ്പൊ നിന്റെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തവൻ ബാലേന്ദ്രൻ ഒരു കമ്പനിയിൽ എക്സിക്യൂട്ടീവാ. അവന്റെ ഇളയതിനെ കെട്ടിച്ചു,
സണ്ണിലോ അമേരിക്കയില. അതിന്റെ ഇളയതും പെണ്ണ് അവൾ പഠിക്കുന്നു. ഭാഗ്യവാൻ, എനിക്ക് മൂന്നും പെണ്ണാ. മൂത്തവളെ കെട്ടിക്കാൻ ആലോചന തുടങ്ങിയിട്ട് കൊറേ നാളുകളായി. ജാതകമൊന്നും ചേരുന്നില്ലടോ. ജാതകം മാങ്ങാത്തൊലി. പെണ്ണിനും ചെറുക്കനും ഇഷ്ടമാണെങ്കിൽ കല്യാണം നടത്തണോടോ? എന്റെ മോനാണെങ്കിൽ ഒരൊറ്റ പെണ്ണിനെയും ബോധിക്കുകയില്ല. അതാ കഷ്ടം. അല്ല, സാറിന്റെ മോന്റെ നാളെന്താ? ഊരുട്ടാതി. ഊരുട്ടാതി പുരുഷനും അശ്വതി പിറന്ന അച്ചിയും നല്ല കോമ്പിനേഷനാ. കിഷൻ നായയുടെ മൂത്ത മകൾ അശ്വതിയുടെ നക്ഷത്രവും അശ്വതിയാ. എന്താടോ, നമുക്കിതൊന്ന് ആലോചിച്ചാലോ? കല്യാണാലോചനയ്ക്കും മറ്റുമല്ല ഞാനിവനെ ഇങ്ങോട്ട് ക്ഷണിച്ചോണ്ട് വന്നത്. 30 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇതിനെ കാണുക. അതൊരു ബന്ധത്തിനുള്ള നിമിത്തമാണെന്ന് കരുതടോ. നമുക്ക് ജാതകം നോക്കാം. പഠിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടാണ് റിട്ടയർ ചെയ്തെങ്കിലും അല്പം ജ്യോതിഷത്തിന്റെ ഏർപ്പാടുണ്ട്. ചെറിയൊരു ഹാബി, ദാറ്റ്സ് ഓൾ. രസകരമായ ഒരു കൂടിക്കാഴ്ച, ദാറ്റ്സ് ഗുഡ്. നമുക്ക് ആലോചിക്കാം. കുട്ടികൾ തമ്മിലൊന്ന് കാണട്ടെ, എന്നിട്ട് അവര് തീരുമാനിക്കട്ടെ. എന്നാ വൈകിക്കണ്ട. കേസ് ജയിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ക്ഷേത്രയോഗമല്ലേ ഞായറാഴ്ച? പെണ്ണുങ്ങാതെ തിങ്കളാഴ്ച ആവാം. സൗദാവിനെ, ഞങ്ങൾ സംസാരിച്ച് സംസാരിച്ച് ഒരു പെണ്ണുകാതലിന്റെ വക്ക് വരെ എത്തി. ഇവന്റെ മകൻ ബാലേന്ദ്രൻ നമ്മളെ മകൾ അശ്വതിയെ കാണാൻ തിങ്കളാഴ്ച വരിക. മോർണിംഗ് സർ. എന്താ വാസുദേവ? ബാലേന്ദ്രൻ സാറിനെ ഒന്ന് കാണണം. അവൻ ഉറങ്ങി എഴുന്നേറ്റോന്ന് അറിയില്ല. ഇന്നലെ രാത്രിയാ വന്നേ. എന്താ വിശേഷം? എന്റെ സ്കൂട്ടറിന്റെ കീ കളഞ്ഞുപോയി. ഇന്ന് ബന്ധായതുകൊണ്ട് ഒറ്റ വർക്ക്ഷോപ്പും തുറന്നിട്ടില്ല. എങ്ങനെയെങ്കിലും സ്കൂട്ടർ ഒന്ന് തുറക്കണം. അത് കൊള്ളാലോ, അവൻ ഇന്നലെ രാത്രി വന്ന് കയറിയുള്ളൂ. അപ്പോഴേക്കും പൂട്ട് തുറക്കാൻ ആളെത്തി. ഞാൻ എന്റെ മകനെ MSc വരെ പഠിപ്പിച്ചത് പൂട്ട് തുറക്കാൻ വേണ്ടിട്ടല്ല. അവൻ എക്സിക്യൂട്ടീവാ, പൂട്ട് തുറപ്പനല്ല. അങ്ങനെ പറയരുത് സർ. എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാതിരിക്കുക. അത്യാവശ്യം ഒരു മരുന്ന് അങ്ങനെ. ആർക്കെവിടെ പൂട്ട് വീണാലും എല്ലാരും കൂടി ഇങ്ങോട്ട് വരാൻ തുടങ്ങിയാലോ? ഇത് വലിയ ശല്യമായല്ലോ. എതിരി പറയരുത് സർ. അമ്പികെ, അവൻ എഴുന്നേറ്റോ നോക്ക്. അതെ, ഞാൻ ഈ പൂട്ട് തുറക്കുന്ന പരിപാടി നിർത്തി. ഇതും പറഞ്ഞ് ഇനി ആരും ഇങ്ങോട്ട് വരണ്ട. അയാളെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറയുന്നു, നീ അതൊന്ന് തുറക്കാവോ നോക്ക്. അത് കൊള്ളാം. എല്ലാരും എന്നെ പൂട്ട് തുറപ്പാ പൂട്ട് തുറപ്പാന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. താക്കോലും കളഞ്ഞ ആരെങ്കിലും വന്നാ തുറന്നു കൊടുക്കാനും പറയും. അമ്മയ്ക്ക് എന്താ അസുഖം? കളിച്ചിട്ട് വീണു. എപ്പോ? രാവിലെ. ഏതാ സ്കൂട്ടർ? കൈനറ്റിക് ഹോണ്ടയാ. അപ്പൊ സ്ലൈഡ് മതി. എന്റെ മുടി തുറന്നു കൊടുത്തിട്ട് തരാമേ. പിന്നെ തറവാട് ക്ഷേത്രത്തിലെ കേസിന്റെയും വഴക്കിന്റെയും കാര്യം പറഞ്ഞല്ലോ. അമ്പലത്തിലൊരു ദേവപ്രശ്നം നടത്താൻ പോവുക. 3 മാസം കഴിഞ്ഞ് ട്രസ്റ്റ് തെരഞ്ഞെടുപ്പും, അതിന്റെ ഓട്ടത്തിലാ ഞാൻ. അതുകൊണ്ട് തൽക്കാലം നമുക്കൊരു റിംഗ് എക്സ്ചേഞ്ച് നടത്താം. കല്യാണം ഇപ്പൊ നടത്തണ്ടെന്നോ? ഇപ്പൊ വേണ്ട, 3 മാസം കഴിഞ്ഞ് ചിങ്ങത്തിൽ വിവാഹം. ശരി, അങ്ങനെ ആവട്ടെ. എനിക്കും സാവകാശം കിട്ടുമല്ലോ. പിന്നെ ഗോപിയുടെ ഹസ്ബൻഡ് അപ്പോഴേ സ്റ്റേറ്റ്സിൽ നിന്ന് വരൂ. സൗദാവിനി, നീ ഇവിടെ എന്ത് ചെയ്യ? അശ്വതിയെ വിളിക്ക്. അതെ, പെണ്ണുകാണില്ല നടക്കും തോന്നണില്ല. എന്തുപറ്റി അശ്വതി? പുറത്തേക്ക് ഇറങ്ങി വരില്ല. കാരണം? വരില്ല, അത്ര തന്നെ. എന്തോ നഗശനാരിയത്, ആൾക്കാരെ വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്നു. അയ്യോ, അങ്ങനൊന്നുമില്ല. ദേ ഒന്നിങ്ങോട്ട് വന്നേ. അശ്വതി പുറത്തേക്ക് വേണ്ടി കൊല്ലം വരണം. പെണ്ണുകട കൊല്ലം വേണോ? കൊല്ലം പോലത്തേക്ക് ഇവിടുത്തെ കാര്യം. നിങ്ങൾ വേഗം പോയാ കൊല്ലം പോകുന്നതിന്റെ മകനെ വിളിച്ചോട്ട്. ഗോവിന്ദ പരമേശ്വര, വെളിയിൽ ആരും ഇല്ലേടാ. എടാ വണ്ടി എടുത്തോണ്ട് പോയി കൊല്ലനെ വിളിച്ചോട്ട് വേടാ. രാഹുകാലത്തിന്റെ മുമ്പ് പെണ്ണുകാലം നടക്കണം. എന്താ, എന്ത് പറ്റി? മോളെ ഡ്രസ് മാറാനായി റൂമിനെ തീരെ വാതിലടച്ചു. ഡോറിന്റെ ഓട്ടോമാറ്റിക് ലോക്ക് വീണുപോയി. താക്കോലും കാണാനില്ല. അവള് മുറുക്കി കയറ്റണം ബഹളം വെക്കുക. ഇനിയിപ്പോ ഒരു കൊല്ലം വന്നാലേ പെണ്ണിനെ കാണാൻ ഒക്കൂ. മുഹൂർത്ത സമയത്ത് ഏതായാലും പെണ്ണിനെ ഒരു കൊല്ലം കാണണ്ട. പൂട്ടിന്റെ കാര്യം ഞാൻ സോൾവ് ചെയ്യാം. എവിടെയാ മുറി? ദാ അവിടെ. സമാധാനായിട്ടിരിക്കേ.
എന്തായാലും ജാതകം കൈമാറാലോ. പ്രാഗ പ്രതിനിധിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ സമ്മതം മൂടുന്നു. ജാതകം കൈമാറിക്കൊള്ളൂ, സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ആ മുഹൂർത്തം വായിക്കാം. കൊല്ലവർഷം 1171 ചിങ്ങമാസം 4-ാം തീയതി കാലത്ത് 9:30 10:30 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം വിവാഹത്തിന് ഉത്തമം. സത്യം പറഞ്ഞാൽ അബദ്ധത്തിൽ പറ്റിപ്പോയൊരു കുരുക്കാണ്. ബി എ ഫൈനൽ എക്സാം ദിവസം പ്രിൻസിപ്പളിന്റെ മുറിയുടെ താക്കോൽ കാണാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുഴുവൻ അതിനകത്താ. അന്നൊരു ഹീറോ ഇമേജിന് വേണ്ടി ഞാൻ ചാടിയിറങ്ങി. കൂട്ടത്തിൽ നിന്നിരുന്ന ഒരു ചെത്തുവന്റെ തലയിലിരുന്ന ഹെയർപിൻ വലിച്ചൂരി കീ ഹോളിൽ ഇട്ട് ഒരു ഒറ്റ കറക്ക്. ഞാൻ അന്തം വിട്ടുപോയി, പൂട്ട് തുറന്നു, ഞാൻ ഹീറോയുമായി. ശരിക്കും തുറക്കാൻ അറിയില്ലായിരുന്നോ? എവിടെ, ഒരു നമ്പർ ഇട്ടതല്ലേ. സമയം നന്നായിരുന്നത് കൊണ്ട് ലോക്ക് ഓപ്പൺ. അതോടെ ഞാൻ സർവകലാ പ്രതിഭയായി. യൂണിവേഴ്സിറ്റി പൂട്ടുതുറപ്പൻ എന്ന പേരും കിട്ടി. പിന്നീട് ഒരിക്കൽ പ്രൊഫസറുടെ ഫോറിൻ ബ്രീഫ് കേസ് ഞാൻ തുറന്നു കൊടുത്തു. അതുകൊണ്ട് പ്രാക്ടിക്കലിന് ഇത്തിരി മാർക്കും കൂടുതൽ കിട്ടി. പിന്നീട് നാട്ടിൽ ആർക്ക് താക്കോല് കളഞ്ഞാലും കൊല്ലനെ കണ്ടില്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് കൊല്ലന്റെ സേവനം അനുഷ്ഠിക്കേണ്ടി വന്നു. സത്യം തുറന്നു പറഞ്ഞാലും നാട്ടുകാർ വിടാതെയായി. പൂട്ടു തുറക്കുന്നതിലൊന്നും എനിക്കൊരു ഒബ്ജക്ഷനില്ല, പക്ഷേ ഈ പെമ്പിളറുടെ തലയിലെ സ്ലൈഡ് വെച്ചുള്ള കളിയൊന്നും വേണ്ട. എനിക്കിപ്പോൾ അശ്വതിയുടെ സ്ലൈഡ് ഉണ്ടല്ലോ. ഇനി എത്ര നാൾ കാത്തിരിക്കണം? നാശം പിടിച്ചൊരു ദേവപ്രശ്നം. അത് ദൈവത്തിന്റെ കാര്യമാ, കുർത്തക്കേട് പറയരുത്. ആ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ പിന്നെ ടെമ്പററി പെർമിറ്റ് ആയി, തൽക്കാലം അത് മതി. എന്താ Excuse me, do you know the luckiest bride in the world? Auntie Eda. Don't you know me? No, Aya. I am Ashwati Nair. Hi, Ashwati Nair. Yes. ഇറങ്ങണം എന്നെനിക്കറിയാം. രാഹുകാലം കഴിയാൻ ഇനിയുമുണ്ട് 7 സെക്കൻഡ്. അത് കഴിഞ്ഞ് ഞാൻ ഈ മണ്ണി കാല് കുത്തു. ഇനിയുണ്ട് 3 സെക്കൻഡ്. 1, 2, 3. ഓക്കേ. മാസങ്ങൾക്ക് ശേഷം കോടാലിപ്പറമ്പ് തറവാട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറാൻ തുടങ്ങുമ്പോ ഒരു ദുശകനം പോലെ കോടാലിയും കൊണ്ട് എതിരെ വരുന്നോട കഴുതേ. പിന്നെ കോടാലി പ്രകാശന്റെ മുമ്പിൽ കോടാലിയും കൊണ്ടല്ലാതെ പിന്നെ മഴവും കൊണ്ട് വരാൻ പറ്റും? എന്റെ പൊന്ന് സാറേ, സാറി അന്ധവിശ്വാസങ്ങളൊക്കെ മുറുകി പിടിക്കുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ. ഞാൻ എന്ത് മുറുകെ പിടിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. ഞാൻ ഈ കോടാലി മുറുകെ പിടിച്ച് പോ. എന്റെ ഭഗവതി, ഗുഡ് മോർണിംഗ് അലിയ. ഓ, വന്നപ്പോഴേ തുടങ്ങിയോ ശകനോ അപശകനോ ഒക്കെ? ഇപ്പോഴെങ്കിലും എഴുന്നള്ളാൻ തോന്നിയല്ലോ ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. ബാലേട്ടിന്റെ റിംഗ് എക്സ്ചേഞ്ചിന് എല്ലാരും തിരക്കി, ചെറുക്കന്റെ അമ്മാവൻ വന്നില്ലേന്ന്. എന്റെ ഒരു സ്റ്റാറ്റസും പൊസിഷനും വെച്ച് എല്ലാവരും തിരക്കി കാണും എന്നെനിക്കറിയാം. പക്ഷെ എങ്ങനെ വരാൻ പറ്റും? ബാലന്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് അറിയിച്ചുകൊണ്ട് ചേച്ചി എനിക്ക് എഴുതിയ കത്ത് കയ്യിൽ കിട്ടിയത് കറുത്തബാവിന്റെ. ഓ, അത് അപശകുനം. ആ വിവരം അളിയും ഫോണിൽ വിളിച്ചു പറഞ്ഞത് രാഹുകാലത്ത്, അത് അതിലേറെ അപശകുനം. എനിക്കപ്പോഴേ തോന്നി ഈ കല്യാണം നേരെ ജോയി നടക്കത്തില്ല. എന്റെ പൊന്നു പ്രകാശ, കുരുത്തക്കേട് പറയല്ലേ. എന്റെ പൊന്നമ്പിക ചേച്ചി, കറുത്ത വാവും രാഹുകാലവും വക്രം ചെയ്തു നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങളും ഒക്കെ വിവരമുള്ളവർക്ക് പറഞ്ഞാ മനസ്സിലാകൂ. നെല്ലിക്കത്തളം വെച്ച് നിന്റെ ഭ്രാന്തിന് ചികിത്സിക്കേണ്ട സമയമായിരിക്കുന്നു. യുക്തിവാദിയായ സഖാവ് ശങ്കരമനോന്റെ അളിയൻ പക്ഷിശാസ്ത്രവും ഗൗളിശാസ്ത്രവും പറഞ്ഞു നടക്കുന്നത് എനിക്ക് നാണക്കേടാ.
എന്നെ കുറിച്ച് ഓർത്ത് ആരും ഇവിടെ നാണം കെടണ്ട. സ്വന്തമായി അധ്വാനിച്ച് ഇന്ന് വലിയ നിലയിലെത്തിരിക്കുന്നവനാണ് ഞാൻ. മലബാറിലെ പ്രോഗ്രാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. ഞാൻ ഈ പാട്ട് പാടിയപ്പോ സ്റ്റേഡിയത്തിൽ ഒരു ആറ്റം ബോംബ് വീണ റിയാക്ഷൻ ആയിരുന്നു. കലക്കി മറിച്ചളിയ. പത്താം ക്ലാസ്സും തോറ്റ് തെണ്ടി തിരിഞ്ഞ് കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി നടന്ന നീ ഒരു ഗാനമേള ട്രൂപ്പ് ഇട്ടെങ്കിലും രക്ഷപ്പെട്ടല്ലോ, സന്തോഷമായി. നമ്മൾ അളിയന്മാരാണ്, അളിയൻ അളിയനായാ മതി, ഗുളികനാകരുത്. അതൊക്കെ അവിടെ നിക്കട്ടെ. ജാതക പൊരുത്തം നോക്കിയിട്ടാണോ ബാലചന്ദ്രന്റെ വിവാഹം നിശ്ചയിച്ചത്? അശ്വതിയുടെ വീട്ടുകാരൻ നോക്കിച്ചു, നല്ല പൊരുത്തം പറഞ്ഞത്. സ്റ്റൂപ്പിഡ്, നീ ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയോ? പറഞ്ഞു തുടങ്ങും. അവൾക്ക് എന്റെ ചില ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ജാതകവും പൊരുത്തമൊക്കെ നോക്കിയിട്ട് മതി ഈ കല്യാണം. ദേ പന്ത്രണ്ടാം ഇടത്ത് വേടം കയറി നിൽക്കുന്ന പെണ്ണങ്ങാനും കൊണ്ട് കയറി വന്നാലേ ഈ തറവാട് മുടിയും. പറഞ്ഞേക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ദോഷം നിങ്ങൾക്ക് തന്നെയാ. എന്തായാലും ഈ ജാതകം ഞാൻ വിശദമായിട്ടൊന്ന് പരിശോധിക്കും. അതൊരു അമ്മാവന്റെ അവകാശമാണ്. പരീക്ഷ എങ്ങനെയിരുന്നു മോളെ? വളരെ ഈസി ആയിരുന്നു. എത്ര ഈസി ആയിട്ടും കാര്യമില്ല, നീ തോക്കും. നിനക്കിപ്പൊ കണ്ടകശനിയാ, എങ്ങനെ എഴുതിയാലും നീ തോക്കും. പക്ഷേ ഇവർക്ക് ഇപ്പൊ ബെസ്റ്റ് ടൈമാ. വെറുതെ ഇരിക്കുന്ന സമയത്ത് നീ ബി എക്ക് എഴുത്, എം എ പാസ് ആകും, അതാണ് ടൈം. മതിവരെ ഒന്ന് നിർത്ത, എന്നിട്ട് അകത്ത് പോയി വല്ലോ കഴിക്ക. കഴിക്കാം, നല്ല വിശപ്പും ഉണ്ട്. എന്താ ബാല? ചെന്നിറങ്ങിയാൽ ഉടനെ വേൾഡ് ബാങ്ക് ടീമുമായി എം ഡി മൊത്തം ഒരു കോൺഫറൻസ് ഉണ്ട്. വലതു കാൽ വെച്ച് ഐശ്വര്യമായിട്ട് ഇറങ്ങിയപ്പോ ദാ നിൽക്കുന്ന അവശകനം നേരെ എതിരെ. നീ തന്നെ? ഓ, അവന്റെ ഒരു പുൾക്കൈ ഷർട്ടും കഫ്ലിങ്സും. ജില്ലാ കളക്ടറല്ലേ, കഴുത്തേൽ ഒരു കർച്ചീഫും വെച്ച് കൈരി കൊടുത്ത് നടക്കണേ. ബാല, വന്ന് കയറും മുമ്പേ നീ എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. നിനക്ക് മനസ്സിലാകുമോന്നറിയില്ല, ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഡ്രസ് മാക്സ് എ മാൻ. ഡ്രസ് മാത്രമല്ല, കയ്യിലിരിപ്പ് നന്നായിരിക്കണം. ഞാൻ ഇല്ലാത്തപ്പം അമ്മാവനൊന്നും പറഞ്ഞ് എന്റെ ഹോട്ടൽ മുറി കയറി താമസിച്ചിട്ട് ആ ജോൺ വർഗീസിന്റെ വാച്ച് അടിച്ചോണ്ട് പോയി. അടിച്ചോണ്ട് പോയതല്ല, എന്റെ പാട്ട് കേട്ടിട്ട് അയാൾ എനിക്ക് സമ്മാനിച്ചതാണ്. അയ്യാ സമ്മാനിച്ചത്? അച്ഛൻ അറിയൂ, 3 മണിക്കൂർ നേരെ അവന്മാരെ പാട്ട് പാടി വധിച്ചതും പോലെ രാവിലെ ആയപ്പോ വാച്ച് കാണുന്നില്ല. എവിടാ വാച്ച്? അത് ഞാൻ പണയം വെച്ചു. ഇന്ന് എടുത്തു തരണം. ഇനിയിപ്പത് എടുത്തു തരാൻ പറ്റില്ല, ഞാനത് വിറ്റു. വിറ്റോ? പണയം വെച്ചു. പണയം വെച്ചോ? വിറ്റു. സത്യം പറയണം. കൊണ്ടുപോയി കൊടു, ആർക്ക് വേണമെന്നുണ്ട് ഈ ചീപ്പ് വാച്ച്? കൊണ്ടുപോയി കൊടു. എല്ലാരും കണ്ടല്ലോ, അമ്മാവനൊക്കെ ശരിയാണ്, പക്ഷെ വീട്ടിനകത്ത് കയറുമ്പോ ഒരു കണ്ണു വേണം. പരമ കള്ളൻ അയാൾ എനിക്ക് സമ്മാനിച്ചാണ് അളിയാ. പിന്നെ എല്ലാരും വെള്ളമായിരുന്നു, ഇപ്പൊ തന്നെയാണാ എടുത്താണാ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായില്ല. ബാ അടി ചേച്ചി, ചോര വിളമ്പ്, റിഹേഴ്സലിന് പോണം. റെഡി, 1 2 3 സ്റ്റാർട്ട്. അറബിക് കടലോരം കണ്ടൽ കണ്ടനേ, അന്ന കണ്ടൽ നമസ്കാരം സർ. എന്താ വേണ്ടത്? ഞാനൊരു പാട്ടുകാരിയാണ്, ചെമ്പകശ്ശേരി ശകുന്തള. ഈ ട്രൂപ്പി പാടാൻ കൊതിക്കുന്ന പ്രകാശൻ സാറിന്റെ ഒരു ആരാധികയാണ് ഞാൻ. പാടിപ്പാടി വിഷമിച്ചു പോവല്ലോ. ഈ ട്രൂപ്പിൽ എന്നെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തോ. ഈ ട്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തണോ? നിന്റെ അസുഖം വേറെയാ, ഈ രോഗത്തിന് ചികിത്സിക്കേണ്ട ഞാനല്ല, ഏതെങ്കിലും മെന്റൽ ഡോക്ടറാണ്. പ്രകാശൻ സാറെ, ഞാൻ സാറിന്റെ ഒരു ആരാധികയാണെന്ന് കേറി വന്നപ്പോഴേ പറഞ്ഞതാ. ആ എന്നെയാണ് താൻ ഇൻസൾട്ട് ചെയ്തത്. കുറച്ച് ദിവസമായിട്ട് നീ എന്റെ പുറകെ ചുറ്റി കിടങ്ങുക, എന്താ നിന്റെ ഉദ്ദേശം? മിസ്റ്റർ ഫിലിപ്പോസ്, പിടിച്ച് പുറത്താക്കണോ ഇതിനെ? അത് ഞാൻ ഏറ്റവും പറമ്പിൽ പ്രകാശന്റെ ഗാനമേള ട്രൂപ്പിൽ കടന്നു കയറി എന്റെ ഡ്രമ്മറെ തന്നെ നീ ആരാടി? താൻ കോടാരിയാണെങ്കിൽ ഞാൻ വെട്ടുകത്തിയാണോ? ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് താൻ എന്നെ അവമാനിച്ചു തന്നെ ഞാൻ വെറുതെ ഇവിടത്തില്ല. സത്യം, എന്റെ പരമാര മുത്തിയാണ് സത്യമേ. ചെവി നുള്ളിക്കോ. ഒരു പെണ്ണിനെ ഇന്ന് തല്ലുവാങ്ങാൻ തിരിച്ചടിച്ചോടാ തനിക്ക്? അവളെ തിരിച്ചടിക്കാൻ എനിക്ക് കരുത്തില്ല എന്നിട്ടല്ല, അവൾ ആരാണെന്നറിയോ? കളമശ്ശേരി ആലുവ പ്രദേശത്തെ പ്രധാന റൌഡി ചെമ്പകശ്ശേരി ചന്ദ്രപ്പന്റെ സഹോദരിയാണ് അവൾ. അവനുമായിട്ടാണ് താൻ അംഗം കുറിച്ചോ നോർത്തോ? ദേ ഇതോടെ ഞാൻ എന്റെ ഡ്രമ്മടിച്ച് നിർത്തുക. ഇനി അവനിങ്ങോട്ടൊന്ന് കൂടും കുടുക്കെ എടുത്ത് പുറത്തേക്ക് എറിയുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് പോകുവാൻ. ഞാൻ ചന്ദ്രപ്പനെ ഞാൻ ഡീൽ ചെയ്തോളാം. തുടങ്ങിക്കോ. റെഡി, 1 2 3. എന്നവളെ അടി, എന്നവളെ എൻ ഹൃദയത്തെ തുലൈത്തു വിട്ടേ. ചതിച്ചു കൊല്ലിനെ കൊല്ലുന്ന. എന്താ, എന്ത് പറ്റി? ഇനിയിപ്പോ എന്ത് പറ്റാൻ?
നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയപ്പോ കണ്ടം പൂച്ച കുറുകയല്ല കാലിൽ തന്നെ ചാടി കയറി. ഇന്ന് നീ ഇപ്പൊ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടാവുമോ? എന്റെ പ്രകാശൻ മാമ, കൊറേ കഷ്ടം തന്നെയാ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു ജന്മം. ഗൗളി ശാസ്ത്രവും പക്ഷിശാസ്ത്രവും പോലെ പൂച്ച ശാസ്ത്രവും സത്യമുള്ളതാണ്. ആര് കേട്ടാലും ശരി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഈ ഏരിയയിലെ മുഴുവൻ പൂച്ചയും കൊന്നിരിക്കണം. പൂച്ചയെ കൊല്ലുന്നതിനേക്കാൾ ഭേദം എന്നെ കൊല്ലുന്നതാവും എന്നായിരിക്കും അളിയൻ പറയാൻ പോകുന്നത്. അളിയൻ ഇതും പറയും ഇതിലപ്പുറവും പറയും. ഓരോ അനുഭവങ്ങൾ വരുമ്പോഴേ നിങ്ങളൊക്കെ പഠിക്കൂ. ദേ ഇപ്പൊ യമ കണ്ടൊക്കെ സമയമാണ്. ഈ സമയത്ത് പൂച്ച കുറുകെ ചാടിയാൽ അപകടം ഉറപ്പാ. ഉടനെ അമ്മാവനൊരു സൈക്യാട്രിസ്റ്റിനെ കാണണം. ഓഹോ, അപ്പൊ അതിന്റെ അർത്ഥം എനിക്ക് മെന്റലാണെന്ന് അല്ലേ? ഊളനെ പോലെ ഒരിട്ടാണ് വിളിക്കുന്നത്. അയ്യേ, ഊളനെയും കരുതി തിരിച്ചറിയാൻ മേത്ത കോടാലി. പോയ കാര്യം എന്താടാ? ഈ പാലാരിവട്ടം പിരിപ്പോസ് ഒരു കാര്യം ഏറ്റ ഏറ്റതാ, പിന്നെ അതും കൊണ്ട് പൊങ്ങു. കിടന്ന് വട്ടം ചുറ്റാതെ കാര്യം പറയടാ. അശ്വതിയുടെ ജാതകം കിട്ടിയോ? കിട്ടി. കിട്ടിയെന്ന് മാത്രമല്ല, ഏലൂർ ഗോപാലൻ ജോൾസിന്റെ ശിഷ്യനിൽ നിന്ന് ഈ ജാതകത്തെ കുറിച്ചുള്ള ചില ഡെൽക്കോകൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു. ജോൾസിൽ എന്ത് പറഞ്ഞു? പെണ്ണിന് കേസരി യോഗം വലുതുണ്ടോടാ? കേസരിയല്ല, പെണ്ണിന് ഗജകേസരി യോഗം, അമലായോഗം, ശശിമംഗള യോഗം ഒക്കെ ഉണ്ടെന്ന അയാള് പറഞ്ഞത്. അവള് വലതുകാലി വെച്ച് വന്ന് കയറുന്ന വീടിന് സർവ ഐശ്വര്യവും. അപ്പൊ നടത്താല്ലേ? എന്ത് വില കൊടുത്തും നടത്താം. പിന്നെ ചെറിയൊരു കുഴപ്പം. എന്ത് കുഴപ്പം? അത് ഞാൻ പറയുന്നത് ശരിയല്ല. പറഞ്ഞാൽ നിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടും. നീ പറയാതിരുന്നാലാണ് എനിക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്. പറയടാ. പറയുമ്പോ നീ ഞെട്ടരുത്. നീ ജാതകക്കാരിയുടെ വിവാഹം നടന്നാൽ ഭർത്താവിന്റെ അമ്മാവന് ചില ദോഷങ്ങൾ ഉണ്ടാകുമെന്ന്. അത് കുഴപ്പമില്ല. ഭർത്താവിന്റെ അമ്മാവനാ? അത് ഞാനല്ലേടാ. അതെ. എന്ത് കുഴപ്പം? അതൊന്നും തുറന്നു പറയുന്നില്ല. സംഗതി അല്പം അപകടമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതായാലും നീ സൂക്ഷിക്കണം. ആ ജോത്സ്യന്റെ മുഖഭാവം കണ്ടപ്പോഴേ എനിക്ക് സംശയം കൂടി. ദിനപ്പൊരുത്തം, രാജിപ്പൊരുത്തം, രാജാധിപ പൊരുത്തം, വേദം, ഹെഞ്ചു, ഗണം എന്നിങ്ങനെ 10 പൊരുത്തങ്ങളിൽ 8 ഉത്തമാണേ. വധുവരന്മാരുടെ ഭാവി ജീവിതം സർവ ഐശ്വര്യങ്ങളോടുകൂടി സന്തുഷ്ടമായിരിക്കുമ്പോ നടത്തിക്കോളൂ. ഈ പെണ്ണിന്റെ ജാതകവശാൽ ഭർത്താവിന്റെ അമ്മാവന് വല്ല കുഴപ്പവും ഉണ്ടാകൂ? അതൊന്നും കാര്യമാക്കണ്ട. പയ്യന്റെ അമ്മാവൻ എന്ന് പറയുമ്പോ തന്നെ വയോവൃദ്ധനായിരിക്കുമല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാ തന്നെ സമാധാനിക്കുക. വയോവൃദ്ധനാണോ യുവാവാണോ എന്നൊന്നും ആശാൻ നോക്കണ്ട. ഭർത്താവിന്റെ അമ്മാവന് വല്ല പ്രശ്നം ഉണ്ടാവുമെങ്കിൽ അത് തുറന്നു പറയണം. 9 ഭാവാധിപനായ ബുധൻ അഷ്ടമാധിപനോടുകൂടി നീചത്തിൽ നിൽക്കയാൽ ഭർത്താവിന്റെ അമ്മാവനെ നാശം സംഭവിക്കുന്ന ആ ഫലം. വിവാഹം നടന്ന് 8 നാൾ ഭർത്താവിന്റെ അമ്മാവ് മരിക്കും. അപ്പൊ 9 ദിവസം ശവസംസ്കാരം നടത്താം അല്ലേ അച്ഛനെ? അപ്പൊ വൈകുന്നേരം അനുശോചന യോഗം വേണം. അതിനു മുമ്പ് മൃതദേഹം പൊതുദർശനത്തിന് വെക്കണം. ഏയ്, ഇതങ്ങനെ പൊതുദർശനത്തിന് വെക്കാൻ പറ്റിയ ബോഡിയല്ല, ഓർക്കസ്ട്രയുടെ പേരിൽ ഒരു റീത്ത് വെക്കാം, അത് മതി. പിന്നെ കടങ്ങളൊക്കെ കൊടുത്തു തീർത്ത് അന്തസ്സായിട്ട് മരിക്കണേ. അപ്പൊ ഓർക്കസ്ട്രയോ? അത് ഞാൻ എഴുതി മേടിക്കാം. നിനക്ക് അന്ത്യാഭിലാഷം വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോണം. നിനക്ക് ഇലക്ട്രിക് മസാല വേണോ അതോ നാടൻ കുഴി തന്നെ മതിയോ? ഗായകൻ എന്ന നിലയിൽ നിന്റെ തലച്ചോറ്, ഏ അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. വൃക്കയും കണ്ണുകളെങ്കിലും നീ സമൂഹത്തിന് വേണ്ടി ദാനം ചെയ്യണം. ഉറപ്പാണോ? ഹതഭാഗ്യരായ അമ്മാവൻ ഞാനാണ് ജോത്സ്യന്. അപ്പൊ ചെറുപ്പാണല്ലേ. കർക്കിടക രാശി ലഗ്നമായി വരികയും ചൊവ്വ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് അഷ്ടമാധിപനെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യാൽ ഈ ഫലം ഉറപ്പാ. നിങ്ങളുടെ ആയുസിന് ദോഷം സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ വിവാഹം നടത്താതിരിക്കണതാ നല്ലത്. ഞാൻ പ്രവചിച്ചിട്ടുള്ളതൊന്നും ഇതുവരെ ഫലിക്കാതിരുന്നിട്ടില്ല. പ്രകാശ, നീ വിഷമിക്കണ്ട, സമാധാനമായിട്ട് മരിക്ക്. വേണ്ട പ്രകാശ, വേണ്ട. ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും ഈ വീട്ടിലെ ആരെ അടിച്ചേൽപ്പിക്കാൻ നീ ശ്രമിക്കണ്ട. മഞ്ഞുമ്മൽ മണികണ്ഠൻ ജോത്സ്യം ഗണിച്ചു പറഞ്ഞാൽ അത് പിഴക്കില്ല. നീ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പാലിലവളെ കെട്ടിയ കെട്ടി എട്ടിന്റെന്ന് ഞാൻ തട്ടിപ്പോവളിയ. നിന്റെ സഹോദരിയെ ഞാൻ കല്യാണം കഴിക്കുമ്പോ ജാതക മുഹൂർത്തമൊന്നും നോക്കിയില്ലല്ലോ. ജാതക പ്രകാരം നിന്റെ പെങ്ങക്ക് ചൊവ്വാദോഷമില്ലേ?
എന്നിട്ട് എന്ത് ദോഷം ഞങ്ങൾക്കുണ്ടായി? ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്റെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ അളിയനെ കണ്ടിട്ടുള്ളത്. കാലന്റെ സ്ഥാനത്ത് കയറി അളിയൻ നിൽക്കരുത്. ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ എനിക്ക് ജീവിച്ചിരുന്നേ പറ്റൂ. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാനാണെങ്കിൽ നീ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലളിയാ. രക്ഷപ്പെടുന്ന ഗണത്തിൽപ്പെടുന്നവനല്ല നീ. അളിയനായ അന്ന് മുതൽ അളിയൻ എന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടാലിപ്പറമ്പ് തറവാട്ടിലെ 7 സഹോദരിമാരുടെ ഒരേ ഒരു കോടാലി കുഞ്ഞാങ്ങളെ അല്ലേ അളിയാ ഞാൻ? പക്ഷേ പ്രയോജനമില്ലല്ലോ. കല്യാണക്കുറി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പ്രിന്റ് ചെയ്യാൻ ഇന്ന് തന്നെ പ്രസ്സിൽ കൊണ്ടുപോയി കൂടെ. എന്നാ പിന്നെ അതിന്റെ കൂടെ എന്റെ സഞ്ചയനത്തിലുള്ള കാർഡ് കൂടി അടുപ്പിച്ചോളിയാ. അത് കേട്ടോ, ഗൗളി ചെലച്ചു. ഗൗളിക്ക് വയറ് വെച്ചെന്നിട്ട് ചെലച്ചതാ പ്രകാശ. എന്നാ പിന്നെ ഗൗളിക്ക് ഞാൻ ചില്ലിച്ചിക്ക മാറ്റി കൊടുക്കാം. ഇത് ബിഷപ്പിന്റെ വിളി അല്ലോ. അപശകുനത്തിന്റെ മുന്നറിയിപ്പാ. ഇങ്ങനെയൊക്കെ ദോഷം ഉണ്ടാവുമെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാലോ? അതേ എന്റെ അഭിപ്രായം. വെറുതെ പ്രകാശം മാമിനെ വിഷമിപ്പിക്കുന്ന എന്തിനാ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വിഷമം വരുത്തി വെക്കുന്നത് ഇവനാ. കല്യാണക്കാരിയൊക്കെ ഞാൻ കയറി വരച്ചോളാം. കല്യാണത്തിന് എനിക്കും എന്റെ മോക്ക് മുത്തച്ഛൻ പട്ടുപാവട തന്നെ വാങ്ങിത്തരാം. എന്തിനാ പട്ടുപാവാട മാത്രമാക്കുന്നത്? എന്റെ ഡെഡ് ബോഡി ഇടാൻ ഒരു പട്ടും കച്ചയും കൂടി വാങ്ങിക്കോളൂ. ജാതകം പിഴക്കില്ല. കല്യാണം നടന്നാൽ 8-ാം ദിവസം ഇവിടെ ഈ തറയിൽ കാലിങ്ങനെ മലർന്നു കിടക്കും. കുരുത്തക്കേട് പറയാതെ പ്രകാശ. തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതിയോട് പോലും വിധി നടപ്പാക്കും മുമ്പ് ജഡ്ജി ചോദിക്കും ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന്. ആ ദൈവം പോലും ഈ വീട്ടിൽ ആർക്കും എന്നോടില്ലേ? അമ്മാവും വിഷമിക്കണ്ട. എന്തെങ്കിലും പരിഹാരം പൂജയുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തിട്ട് വിവാഹം നടത്തിയാ മതി. പരിഹാരം ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഞാനും ബാലനും തമ്മിൽ നേരിൽ കണ്ടാൽ കീരിയും പമ്പുവാണെങ്കിലും എന്റെ ആയുസ്സിന് ദോഷം വരുന്ന ഒരു പ്രവൃത്തി അവൻ ചെയ്യില്ല. എനിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. ഈ വിവാഹം അവൻ വേണ്ടെന്ന് വെക്കും. വരട്ടെ. റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞുള്ള ഈ കാത്തിരിപ്പ് വല്ലാത്തൊരു ശിക്ഷയാണ്. ഇനി 2.5 മാസമല്ലേ ഉള്ളൂ, ഒന്ന് സമാധാനായിട്ട് ഇരുന്ന്. ഈ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടല്ലേ. മുഹൂർത്ത സമയത്ത് താലി കെട്ടുമ്പോ വർഷങ്ങളായി പ്രേമിച്ച പെണ്ണിനെ കിട്ടിയ ഒരു സന്തോഷം. അതെ, എന്റെ മനസ്സിന്റെ പൂട്ട് തുറന്നതുപോലെ ഈ ഗ്യാപ്പിനിടയിൽ വേറൊരു പെണ്ണിന്റെ മനസ്സിന്റെ പൂട്ട് തുറക്കരുത് കേട്ടോ. ഹേയ്, പെണ്ണുങ്ങളുടെ മനസ്സ് തുറക്കുന്ന താക്കോല് ഞാൻ കടലിലെറിഞ്ഞു. അപ്പൊ കൊറേ നമ്പർ കാണിച്ചിട്ടുള്ള ആളാണല്ലേ. ജീവിതത്തിനൊരു ത്രില്ലൊക്കെ വേണ്ടേടോ. കുറച്ച് നമ്പറൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ തന്റെ മോതിരം വിരലിൽ കയറിയതോടെ എല്ലാം വെച്ചു കിട്ടി. സത്യം, പ്രോമിസ്, സത്യടോ. ചേടാ, ഇത് കുറെ നേരമായാലും റിസീവറും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളും കുറെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടേ. ഫോൺ കട്ടിയടേ, ഞങ്ങൾക്ക് വിളിക്കാനുള്ള. ഇത് വലിയ ശല്യമായല്ലോ. എന്താ പറയട്ടാ? സ്വർഗത്തിലെ കട്ടുറുമ്പുകള്, ആ PCIലെ ശാന്തകുമാറും യുണീക്കിലെ പ്രതാപനുമാ. ഒരു മിനിറ്റേ. എടേ പ്ലീസ്, അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. പിന്നെ വാടേ, പിന്നെ വാടേ. പുറത്ത് പോയാ അങ്ങനെ വിളിക്കാം. അസൂയ, ഞാൻ വരട്ടെ വിട്ടു. പാവങ്ങൾ പേടിച്ചു പോയി. ആ പിന്നെ ഇത്തവണ ഫോണിന്റെ ബില്ല് വരുമ്പോ അച്ഛൻ ഞെട്ടിപ്പോവും. ഇന്നലെ 10 മണിക്ക് റിസീവറും പിടിച്ചിരുന്നിട്ട് 1.5 കട്ട് ചെയ്തത്. റിംഗ് എക്സ്ചേഞ്ചിനും കല്യാണത്തിനിടയിലുള്ള ഗ്യാപ്പ് ടെലിഫോൺ വകുപ്പിനൊരു ഭാഗ്യമാണ്. കട്ടാക്കരുത്, കട്ടായി. നിന്നോടാരാ പറഞ്ഞു ഫോൺ? നീ എന്നെ രക്ഷിക്കണം. വല്ല ചെറ്റത്തരം കാണിച്ചിട്ട് രക്ഷപ്പെടാ, ഇങ്ങോട്ട് കയറി വരണ്ട, പോടാ പുറത്ത്. അങ്ങനെ പറയല്ല ബാല, എന്റെ ജീവൻ ഇപ്പൊ നിന്റെ കയ്യിലാ. നിനക്ക് മാത്രമേ എന്നെ ഇപ്പൊ രക്ഷിക്കാൻ പറ്റൂ. ഇതിനു മുമ്പ് പല പ്രശ്നത്തിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ഈ മോഷണത്തിനും പിടിച്ചുപറിക്കും കൂട്ട് നിൽക്കാൻ എന്നെ കിട്ടത്തില്ല. നീ പോയ ബാല, അതൊക്കെ ഞാൻ നിർത്തി. എന്റെ ജീവനാ എനിക്കിപ്പോ വലുത്. നീ വാ, എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഞാൻ ഒന്ന് ഫോൺ ചെയ്യട്ടെ. ഫോണൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. നിനക്ക് ഫോൺ ചെയ്യാൻ ഞാൻ ഒരു ഇസ്തിരി ബൂത്തിൽ ഇട്ടിരും. വാ. എന്താ എന്താ അതൊക്കെ ഞാൻ പറയാം. നീ വാ, ആദ്യം എന്റെ ടെൻഷൻ ഒന്ന് കുറയട്ടെ. നീ കാര്യം പറ. സംഗതി വളരെ സീരിയസ് ആ, നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. അത് വേണ്ട, മുറിക്കാത്ത കേട്ടുന്ന പ്രശ്നമേ ഇല്ല. കഴിഞ്ഞ തവണ വന്നു കയറി എന്നെ 1 മാസം ഓസി കൊളവാക്കിയത് ഓർമ്മയില്ലേ? ബാല, സത്യമായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല ഓസാ വന്നതല്ല. എന്റെ സഹായം അഭ്യർത്ഥിക്കാൻ വന്നതാ. വാടാ, അകത്തോട്ടിരിക്കാം. എന്റെ പൊന്നു പ്രകാശൻ മാമ, കുറെ കാലമായിട്ട് നിന്റെ അടവുകൾ 18 ഞാൻ കാണുന്നല്ലേ. എന്തെങ്കിലും ദുരുദ്ദേശമില്ല, നീ എന്നെ കാണാൻ വരത്തില്ലെന്ന് എനിക്കറിയാം. കാലന്റെ അമ്മയ്ക്ക് കഞ്ഞി വെച്ചവരല്ലേ നീ. കാലം 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 ബാല, നീ കാലാന്ന് മാത്രം പറയല്ലേ. കാലന്റെ വരവില്ലാണ്ടാക്കാനാ ഞാനിപ്പോ വന്നത്. അതിന് കാലനെ കൺട്രോൾ ചെയ്യുന്നത് ഞാനല്ലല്ലോ. ഇപ്പൊ എന്റെ കാര്യത്തിൽ കാലനെയും നിനക്ക് കൺട്രോൾ ചെയ്യാം.
എന്റെ ജീവൻ ഇപ്പൊ നിന്റെ കൈകളിലാണ് ബാല. നിന്റെ ജീവൻ എന്റെ കൈവെള്ളയിൽ വെക്കാൻ ഞാൻ ആരാ ബ്രഹ്മാവ്? എന്താ വേണ്ടെന്ന് വെച്ചാ തുറന്ന് പറഞ്ഞിട്ട് സ്ഥലം വിട്ടോ. ഇതിനകത്ത് കയറി താമസിക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ അത് നടക്കില്ല പ്രകാശം മാമ. നമ്മൾ അമ്മാവനും മരുമോനും ആയിരിക്കും, പക്ഷെ നമ്മൾ ഒരിക്കലും ചേരൂല. ബാല, നീ എന്നെ ഡീമോറലൈസ് ചെയ്യരുത്. അത്രക്ക് തരം താണവനല്ല ഞാൻ. ഒരേ ഒരു ഉപകാരം നീ ചെയ്താ മതി, അശ്വതിയെ നീ വിവാഹം കഴിക്കരുത്. കൊടുകൈ 95 ബെസ്റ്റ് തമാശ. അസൂയ, നിനക്ക് അസൂയാണ്. ഒരു സുന്ദരിയായ പെണ്ണെ ഞാൻ വിവാഹം കഴിക്കുന്നതിനുള്ള അസൂയ. അസൂയ അല്ല ബാല, ജീവിച്ചിരിക്കാനുള്ള കൊതി കൊണ്ട് പറയുന്നതാ. ദൈവീയത എന്റെ റിക്വസ്റ്റ് നീ തള്ളിക്കളയരുത്. അശ്വതി നീ കെട്ടരുത് പ്ലീസ്. എങ്ങനെ 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 നിനക്ക് അവളെ നോട്ടമുണ്ടോ? വെറുതെ തരാമെന്ന് പറഞ്ഞാലും അപശകുന സമയത്ത് ജനിച്ച അവളെ എനിക്ക് വേണ്ട. ഇല്ലെങ്കിൽ വെച്ചോണ്ട് വിളിക്കുന്നു. അവളിപ്പോൾ എന്റെ ജീവന്റെ ജീവനാണ് പ്രകാശ. ബാല, അവൾ നിന്റെ ജീവനായിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ അമ്മാവിന് ആയുസിന് കോട്ടമുണ്ടാവുമെന്ന് അവളുടെ ജാതകത്തിലുണ്ട്. നീ അവളെ കെട്ടിയാൽ 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 കെട്ടാം ദിവസം എന്റെ കാറ്റ് പോകും. ബാല, കൊള്ളടാ കൈ. നിന്റെ കാറ്റ് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവനാ ഞാൻ. സത്യം ബാല, ഒരനന്തരവനും ഇത്ര ക്രൂരനാകാൻ പാടില്ല. ദൈവീയത നീ അവളെ കെട്ടരുത്, ജാതകഫലം പിഴക്കില്ല. ബാല, ഇതിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല, എന്റെ അച്ഛനും വിശ്വാസമില്ല. അതുകൊണ്ട് മേലാൽ ഈ കാര്യം പറഞ്ഞ് ഇതിനകത്ത് വന്നു പോരും. ഞാൻ നിന്റെ കാല് പിടിക്കാം. ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് പറയുക, ഒരു പാവമാത്മാവിനെ നീ പരലോകത്തേക്ക് പറഞ്ഞു വിടരുത്. ഈ കാര്യം മാത്രം നീ എന്നോട് പറയണ്ട. അവളുടെ കൊലച്ചിരി പ്രകാശ, ഫോട്ടോയിൽ തൊട്ട് പോരുത്. തൊട്ടാൽ നിന്റെ മരണം എന്റെ കല്യാണത്തിന് മുമ്പേ നടക്കും. ഫോട്ടോ എടു, ഫോട്ടോ ദാ. ദുഷ്ടനാണ് നീ. എത്ര സുന്ദരിയാണ് ഇവൾ. അയ്യേ, ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ അതെന്റെ അശ്വതിയെ മാത്രമായിരിക്കും. സത്യം സത്യം സത്യം. നമുക്ക് കാണാം കാണാം കാണാം. പ്രകാശ, നീ വേണമെങ്കിൽ ഒരു ലാർജ് അടിച്ചിട്ട് പോടേ, ബുദ്ധി വളരട്ടെ. ആർക്കാണ് ബുദ്ധി വളരേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാടാ. പ്രകാശമമ്മ നിന്നെ. എന്റെ മനസ്സ് മാറിയോ? അതല്ല, ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതെങ്ങനെ? എന്റെ വിവാഹവും നിന്റെ മരണവും. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു. ചോദിച്ചോളൂ. നിനക്ക് അവളെ തന്നെ വേണോ? വേണം. എങ്കിലീ കോടാലിപ്പറമ്പിൽ പ്രകാശൻ പന്തയം വെക്കുന്നു. നിന്റെ തന്തയോടും ഇതേ പന്തയം വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോന്നത്. നീ അവളെ കെട്ടില്ല. ഞാൻ ഈ കല്യാണം കലക്കും, കലക്കി മറിക്കും, കലക്കി പൊളിക്കും. ഓക്കേ, ചിയേഴ്സ്. ചേട്ടേ ഓട. എല്ലാ ലീഡർമാർക്കും ഇപ്പോ കണ്ടകശനിയാ. ശങ്കരമേനോൻ സാറിന് ജാതകത്തിലൊന്നും യാതൊരു വിശ്വാസമില്ലാത്തതാണ് ഏറ്റവും വലിയ പാര. അതിനേക്കാൾ വലിയ പാര എന്റെ അനന്തരവൻ ബാലേന്ദ്രനാ. അവൻ കുളത്തി കേറുന്നുമില്ല, കുളത്തി കിടക്കുന്നുമില്ല. എന്ന മട്ടിലാവിലി പോസേ, എന്റെ പുക കണ്ടേ അവൻ അടങ്ങൂ. ചുമ്മാ ലീഡർ എന്ന് പറഞ്ഞിരുന്നാ പോരാ, എങ്ങനെ എറിഞ്ഞാലും നാലു കാലേ നിൽക്കാൻ പഠിക്കണം. അതിനെനിക്ക് രണ്ടു കാലല്ലേ ഉള്ളൂ. ബാലചന്ദ്രനും അശ്വതിയും തമ്മിൽ പെട്ടെന്ന് ഡെൽക്കോ ആയിപ്പോയി. ബാല്യകാല സഖിയെ പോലെയല്ലേ ബൈക്കിൽ കയറ്റി കൊണ്ട് നടക്കുന്നത്? ആ ഡെൽക്കോ പൊളിക്കണം. ആ ഡെൽക്കോ പൊളിഞ്ഞില്ലെങ്കിൽ എന്റെ ഡെൽക്കോ പൊളിയും. കദളിപ്പഴം കൊണ്ട് ഗുരുവായൂരപ്പന് തുലാഭാരം, കപ്പപ്പഴം കൊണ്ട് ആറ്റുകാലമ്മച്ചിയുടെ മുന്നിലും തുലാഭാരം, പഞ്ചസാര കൊണ്ട് ചോറ്റാനിക്കർ അമ്മയുടെ മുമ്പിലും തുലാഭാരം. കാടാമ്പുഴയിൽ ശത്രുസംഹാരവും പൂമൂടലും കൂടി നടത്താം. എന്താ നീ ഒന്നും മിണ്ടാതിരിക്കടാ. ബാലചന്ദ്രനെയും അശ്വതിയും തമ്മിൽ തെറ്റിക്കാൻ ഒറ്റ വഴിയുള്ളൂ. ബാലചന്ദ്രനെ കുറിച്ച് വളരെ മോശമായൊരു ചിത്രം അശ്വതിയിൽ ഉണ്ടാക്കിയെടുക്കുക. അതെ അതെ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ഓക്കെ, ആ കാര്യം ഞാൻ ഏറ്റു. ഞാൻ ഒരു ഗർഭിണിയെ രംഗത്തിറക്കും. ഗർഭിണിയാ? ആ, ബാലചന്ദ്രൻ പ്രേമിച്ചു ചതിച്ച ഒരു പാവം ഗർഭിണിയെ ഞാൻ ഗോദയിലേക്ക് ഇറക്കുന്നു. എല്ലാ ഗർഭിണികളുടെ കൂടെ ആളുണ്ട്. ഗർഭിണികൾ ഒറ്റയ്ക്ക് നടക്കാറില്ല. എപ്പോഴാ പ്രസവം നടക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ നീ പറയണ്ടടാ കൊച്ചിറക്ക. വേണ്ട വേണ്ട, ബുദ്ധിപരമായി ഞാൻ തന്നെ ചോദിച്ചോളാം. ചേച്ചി, ഒരു സഹായം ചെയ്യാമോ? അയ്യേ
പിച്ചക്കാരനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. എനിക്ക് 10 പൈസയിലും കിട്ടി, നിനക്കായിരുന്നു 5 പൈസ കിട്ടത്തുള്ളൂ. ഏത് നേരം ഇങ്ങനെ പരസ്പരം പാറ വെക്കാതെ ഒരു ഗർഭിണിയെ തപ്പിയെടുക്കാൻ നോക്ക്. നീ നടന്നോ, ഞാൻ വന്നേക്കാം. കൂട്ടിനാരുമില്ലാതെ അതാ മാലാഖ പോലൊരു ഗർഭിണി ഒറ്റ നോട്ടത്തിൽ നിനക്ക് വേണ്ടി ഗർഭിണിയായതുപോലെ ഉണ്ട്. അത് നമ്മുടെ മറിയാമ്മയല്ലേ? മറിയാമ്മ ഞാൻ പറഞ്ഞേ കേൾക്കും. ഞങ്ങൾ അയൽക്കാരാ. അയൽക്കാരോ? ആ, നിന്റെ സ്വഭാവം ശരിക്കും അറിയോ? എന്നാ നീ പറഞ്ഞാ കേൾക്കാനിടയില്ല. നവാസേ, നീ പോയി ഡീലി. ചേച്ചി, ചേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാ? എന്റെ ഭർത്താവ്. അല്ല മറിയാമ്മേ, അല്ല, ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ സഖാവ് ശങ്കരമേനോന്റെ മകൻ ബാലചന്ദ്രൻ. അവനാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി. മറിയാമ്മേനെ തെറ്റിദ്ധരിക്കരുത്. ഒരു കഴുതയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സഹായിച്ചാൽ 1000 രൂപ തരാം. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ബാലേന്ദ്രനാണെന്ന്. എടി പിശാചെ, നീ എന്നെ ചതിച്ചോ? കൊല്ലും ഞാൻ. ആരാടി ബാലേന്ദ്രൻ? അയ്യോ, അതല്ല, അങ്ങനെ പറയണോന്ന് ആ നാറി ഫിലിപ്പോസാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ 1000 രൂപ തരാന്ന്. 1000 രൂപയോ? രാത്രി വന്ന് മെനക്കെടുത്താതെ ഇറങ്ങിപ്പോടോ. ഗർഭിണികളെ സപ്ലൈ ചെയ്യാനല്ല ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത്. അയ്യോ, അങ്ങനെ പറയരുത്. ചേച്ചിയുടെ ഈ സ്ഥാപനത്തിന്റെ ബൈലോ ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് 1 മണിക്കൂർ നേരത്തേക്ക് 1 ഗർഭിണിയാണ്. നീ ഇങ്ങനെ വളച്ചിട്ട് പറഞ്ഞ ചേച്ചിക്ക് മനസ്സിലാവില്ല. കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം. ചേച്ചി, എന്റെ പേര് ബാലചന്ദ്രൻ. പ്രകാശൻ അല്ലടാ. ബാലചന്ദ്രൻ, ഞാൻ ബാലേന്ദ്രൻ. ചേച്ചി, ഞാനൊരു സാത്ത് പെൺകുട്ടിയെ എന്റെ ജീവന തുല്യം സ്നേഹിച്ചു പോയി. പക്ഷേ എന്റെ വീട്ടുകാർ പണത്തിന് വേണ്ടി അശ്വതി എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയുമായി എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. എനിക്ക് ആ സാധു പെൺകുട്ടിയെ ചതിക്കാൻ വയ്യ ചേച്ചി. എനിക്ക് ആ വിവാഹം വേണ്ട. അല്ലേ, അതിന് ഗർഭിണി എന്തിനാ? ഇവൻ നശിപ്പിച്ച പെണ്ണാണെന്ന് പറഞ്ഞ ആ ഗർഭിണി ഇവന് നിശ്ചയിച്ച അശ്വതിയെ സമീപിക്കണം. അങ്ങനെ ആ കല്യാണം മുടക്കണം. പ്ലീസ്, എത്ര രൂപ ആണെങ്കിലും ഞാൻ മുടക്കാം. എങ്ങനെ ഒരു ഗർഭിണി രംഗത്തിറക്കിയേ പറ്റൂ? 1 മണിക്കൂർ നേരത്തെ കാര്യമില്ലല്ലോ. ചേച്ചി വിചാരിച്ചാൽ നടക്കും. അല്ലേ, വേണ്ട, വടക്കും ബോളൊന്നും വേണ്ട. ഞങ്ങൾ അതിന് വന്നവരൊന്നുമില്ല. ഞങ്ങൾ വളരെ ഡീസന്റാ. നിൽക്കെ നിൽക്കെ, പോകാൻ വരട്ടെ. ഇവിടെ വന്ന സ്ഥിതിക്ക് 1 ഗർഭിണിയിൽ കൊണ്ടേ പോവും. എന്തേ മോളെ? കോഓപ്പറേറ്റീവ് ബാങ്കിൽ 2 പണയം വെച്ചിരുന്നു ഉമ്മ. അതിന്റെ നോട്ടീസ് വന്നു, ഇന്ന് തന്നെ എടുക്കണമെന്ന്. എന്റെ കയ്യിൽ 1 പൈസയില്ല. അയ്യോ, എന്റെ കയ്യിലും കാശൊന്നും ഇല്ലല്ലോ. നവാസിന്റെ ബാപ്പ പാർട്ടിയുടെ എന്താ ആവശ്യത്തിന് വേണ്ടി കർത്താവ് സാറിനെ കാണാൻ കുട്ടികളോട് വരെ പോയിരിക്കുക. നാളെ വരും. അയ്യോ, ഇന്ന് പണം അടച്ചില്ലെങ്കിൽ ലേലത്തിന് വെക്കും, എന്ത് ചെയ്യും? ചന്ദ്രപ്പൻ വീട്ടിലില്ലേ ശകുന്തലെ? അവൻ ഇതൊന്നും നോക്കൂലേ? എന്ത് പ്രയോജനം? ഗാനമേളയ്ക്ക് പോയി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ഏട്ടന് കുടിക്കാൻ കൂടി കൊടുക്കണം. അതാ എന്റെ തലവിധി. എന്റെ കൈ കാശിരിപ്പുണ്ടോടാ നവാസെ? കാശോ എന്റെ കയ്യിലോ? അസലായി. അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. 1 10-300 രൂപ വേണമെങ്കിൽ എടുക്കാം. അയ്യോ, അതുകൊണ്ട് എന്താകാനാ? ആ, ലേലത്തിൽ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ. അല്ലാതെ എന്ത് ചെയ്യാനാ? ഞാൻ വരട്ടെ ഉമ്മ? ആ, ശകുന്തളെ, എന്നോട് സംസാരിക്കണ്ട. അന്ന് റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് പ്രകാശൻ എന്നെ അവമാനിച്ചപ്പോ ഒരു മുഖപരിചയം ഇല്ലാത്ത മട്ടിലല്ലേ താൻ ഇരുന്നത്? പ്രകാശൻ ആളൊരു മോശടനാ. അവന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ചെയ്താൽ അവൻ എന്നോട് വഴക്കിടും. അതാ ഞാനൊന്നും മിണ്ടാഞ്ഞത്. അത് ശരി. എന്നാലേ ഞാനും മോശടത്തിയ. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞാൽ ഞാനും വഴക്കിടും. എന്തിനാ ഇപ്പൊ വിളിച്ചത്? ശകുന്തളയ്ക്ക് പണയം വെച്ചവളെ തിരിച്ചെടുക്കാൻ കാശ് ഞാനുണ്ടാക്കി തരാം. പക്ഷെ എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം? ഗർഭിണി ആകാൻ ശകുന്തളയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കാശ് ഞാൻ തരാം. ഞാനിപ്പോ ഉമ്മയോട് പറയും. ഉമ്മ, അനാവശ്യം പറയുന്നു. എന്നോട് ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ പഠിച്ചോനെ? ഞാനത് ഉദ്ദേശമല്ല പറഞ്ഞത്. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ ജീവൻ രക്ഷിക്കാൻ ശകുന്തള ഗർഭിണിയായിട്ട് അഭിനയിക്കണം പറഞ്ഞത്. ഓഹോ, നാടകത്തിലോ സീരിയലോ? രണ്ടിലും അല്ല, ജീവിതത്തിലെ. കളമശ്ശേരി കൃഷ്ണനാരുടെ മകൾ അശ്വതിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അവിടെ ചെന്ന് അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ ബാലചന്ദ്രനെ കാമുകി ശകുന്തളയാണെന്നും അവൻ ശകുന്തളയെ ഗർഭിണിയാക്കിയെന്നും പറയണം. ഉള്ള ഗർഭവേ ഇല്ലെന്ന് പറയുന്നവരാ സ്ത്രീകള്. ഏതെങ്കിലും ഒരു പെണ്ണിതിന് തയ്യാറാവുമോ നവാസേ? ഇല്ലെന്ന് എനിക്കറിയാം. ധൈര്യമുള്ള പെണ്ണ ശകുന്തള, മിടുക്കിയ ശകുന്തള. അതുകൊണ്ട് പറഞ്ഞതാ, വളരെക്കാനുള്ള പൈസ ഞാൻ തരാം. അയ്യോ, ചേട്ടൻ അറിഞ്ഞാ എന്നെ കൊല്ലും. ആരും അറിയണ്ട, 1 മണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ. പ്ലീസ്, ശകുന്തളയുടെ പണയ പ്രശ്നം തീരും, എന്റെ കൂട്ടുകാരന്റെ ജീവിത പ്രശ്നം തീരും.
അശ്വതി. ധൈര്യമായിട്ട് ചെല്ല്. എനിക്ക് ധൈര്യത്തിന് യാതൊരു കുറവുമില്ല. അതെനിക്കറിയാം. പിന്നെ കംപ്ലീറ്റ് സെന്റിമെന്റലായിരിക്കണം. ഇതോടെ ഈ കല്യാണം മുടങ്ങണം. നീ ഇവിടെ നിന്ന് കാര്യങ്ങൾ ഡയറക്ട് ചെയ്ത് കൊളമാക്കാൻ ഒന്ന് മാറണേ. എന്നിട്ട് കാണ് പാലാരി വട്ടം പിലിപ്പോസ് എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യണത്. ഒന്ന് മാറണേ, പിടിച്ച് മാറ്റണേ അവനെ. ഈ അപ്പൊ ഒന്നും കാര്യമാക്കണ്ട. അപ്പൊ ചെല്ലി, അണ്ണൻ പറയുന്നത് പോലെ ചെയ്യ്. ആരാ? ദുഷ്ടനായൊരു കാമുകന്റെ ചതിയിൽപ്പെട്ട് ജീവിതം തന്നെ തകർന്ന അശരണിയായ ഒരു പെൺകുട്ടിയാണ് ഞാൻ. നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങൾ ആരാ? ഞാൻ ശൗന്ദല, മിസ് ശൗന്ദല ബാലേന്ദ്രൻ. ശൗന്ദല ബാലേന്ദ്രൻ? അതെ, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ എന്നെ പ്രേമിച്ച് ചതിച്ചു. ബാലേട്ടന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുകയാണ്. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും അശ്വതി വിവാഹത്തിൽ നിന്ന് പിന്മാറണം. ഏതായാലും ബാലേട്ടൻ ഇപ്പൊ വരും. ബാലേട്ടൻ ഇപ്പൊ വരൂ. എന്താ റെഡിയല്ലേ? പോവാം. എന്താ ചോദിച്ചോ? സത്യം ഞാനും അറിയട്ടെ. ഒരു സ്ത്രീയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റൊരു സ്ത്രീ അറിയാൻ പാടില്ല. ബാലേട്ടൻ മോതിരം മാറിയ പെണ്ണാ ഞാൻ. എനിക്കും അറിയാൻ അവകാശമുണ്ട്. എന്താ അശ്വതി പ്രശ്നം? ഇവിടെ ബാലേട്ടന്റെ ആരാ? ആരാ? എന്നെ അറിയത്തില്ലെന്നോ? മഹാഭാവി എന്നെ വശീകരിച്ച് ചതിച്ചിട്ട് എന്നെ അറിയത്തില്ലെന്നോ? എന്റെ വൈദ്യ വളരുന്ന കുഞ്ഞ് നിങ്ങളെയല്ലെന്ന് നിന്നെ വെച്ച് പറയാമോ? വയോ കുഞ്ഞോ ചതിച്ചെന്നോ? ആര്? അനാവശ്യം പറയരുത്. അശ്വതി ഈ പെണ്ണിനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല. ചൗന്തളം പിടിക്കുക, അവള് കളിക്കും. കോടാലിയുടെ സമയം കൊള്ളാം. ഇതാ വീട്, ചെല്ല്, ചെന്ന് കലക്ക്. പ്രസവാശുപത്രിയിൽ വെച്ച് എന്റെ പെണ്ണ്, ഒറിജിനൽ ഗർഭിണി. എനിക്ക് അടിയും തന്നു ഓടിച്ചിട്ട് ഇപ്പോഴും ഇങ്ങോട്ട് വന്നു. ഏ സാരമില്ല, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. അകത്തേക്ക് ചെല്ലടി, രൂപ 1000. നിക്ക് നിക്ക് നിക്ക്. വേണ്ട വേണ്ട, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെല്ലടി. അയ്യോ ചേട്ടായി, എന്നതായി കാണിച്ചേ? പണത്തിന്റെ വില എന്റെ പെണ്ണുമ്പിളിക്ക് അറിയില്ല, അതാ ഇന്നലെ അവള് സമ്മതിക്കാഞ്ഞത്. ഗർഭിണിയും ഗർഭിണിയും കൂടെ ക്ലാഷ് ആയല്ലോ എന്റെ ഈശോ. ഇനി ഇതങ്ങോട്ട് എന്ന് അപോഷാവത്തേ ഉള്ളൂ. ഒന്ന് വന്നേ. അശ്വതി, 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 ഞാനല്ലേ അവിടെ. എന്റെ പൊന്നേച്ചി ആ ബാലേന്ദ്രൻ എന്നെ ചതിച്ചു. ഞാൻ 6 മാസം ഗർഭിണിയാണ്. പ്രകാശ, നിനക്ക് സിസേറിയം വേണ്ടി വരുവടാ. ഇന്നലെ രാത്രി നിങ്ങളെ ഓടിച്ചു വിട്ടതിന് ക്ഷമിക്കണം. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ആത്മാർത്ഥതയെ ഞാൻ ബഹുമാനിക്കുന്നു. ഇതാ ഗർഭിണി റെഡി. ഭർത്താവെ ചതിച്ചോ, നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇപ്പൊ തന്നെ 2 ഗർഭിണികൾ അകത്ത് ഡെലിവറി നടന്നോണ്ടിരിക്കുക. പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾ രാവിലെ കെട്ടിയൊരുങ്ങി ഇറങ്ങിയതല്ലേ? അങ്ങനെ പറയടി, മുന്നോട്ട് വെച്ച കാല് ഈ അന്നക്കുട്ടി പുറകോട്ട് വെക്കില്ല. ചേച്ചി ഈ സമയത്ത് ചതിക്കരുത്, അകത്തോട്ട് അവളെ വിടരുത്. പട്ടി, കാശ് വരാറിക്കാനല്ലേ അഭ്യാസം എന്നെടുത്ത് വേണ്ട. ചെല്ലടി. അതെ, കളി കഴിഞ്ഞ അപ്പൊ കാശ് കിട്ടണം. അതാ എന്റെ ഈ കണ്ടീഷൻ. പാടി. 1000 രൂപ ഉണ്ടാക്കാൻ ഞങ്ങൾ ഇവിടെ പാട്. കോടാലി, നിന്റെ സമയം. ഒരാൾ ഒരു സമയത്ത് 2 പേരെ ഗർഭിണിയാക്കുന്നതിൽ തന്നെ ചതിയുണ്ട്. അശ്വതി, ഇതൊന്നും വിശ്വസിക്കരുത്. ചെല്ലടി, ചെന്ന് സത്യം തുറന്നു പറ. പെൺപിള്ളേരെ ചതിക്കാൻ നടക്കുന്ന നാറുകള്. ആര് ചതിച്ചു? ബാലേന്ദ്രനെ കണ്ടാലറിയും. അയാളിപ്പോ എവിടെ ഉണ്ട്? പുറത്ത് നിൽക്കുന്നു. ഒന്നും പറയണ്ട, ബാലേന്ദ്രൻ എന്നെ ചതിച്ചു. അദ്ദേഹം എന്നെ കെട്ടു. ബാലേന്ദ്രൻ കെട്ടുന്നെങ്കിൽ എന്നെ കെട്ടു. മൂന്ന് ഗർഭിണികളും പറഞ്ഞോ, ഇല്ലേ ഞാൻ പോലീസിനെ വിളിക്കും. മാനവും മര്യാദക്ക് ജീവിക്കുന്നവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. പറ,
ആരാ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞുവിട്ടത്? ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ആ ഗാനമേള ട്രിപ്പ് നടത്തുന്ന പൊക്കം കുറഞ്ഞ കറുത്ത മനുഷ്യന ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. പ്രകാശൻ, എടാ കോടാലി പ്രകാശ, കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുന്ന് പറയും. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. 12 ചൊവ്വ, 8 വ്യാഴം, ഗുളികം പിന്നെയോടത്ത. നിന്റെ ഗുളിക ഞാനാടാ. എടാ പരമനാറി, ചെറ്റത്തരം കാണിച്ച് എന്നെ നാറ്റിക്കാൻ ശ്രമിച്ചിട്ട് എന്ത് നേടി? അടിച്ചിന്റെ പല്ലി ഞാൻ തെറിപ്പിക്കും. പല്ല് തെറിപ്പിക്കോട്ട് വാട. എന്തായാലും നീ അവളെ കെട്ടും, ഞാൻ ചാകും. എന്നാ പിന്നെ നിന്നെയും കൊന്നിട്ട് ഞാൻ ചാകത്തുള്ളൂ. എന്റെ അടിയുടെ ചൂട് പലതവണ നീ അറിഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടും കൊതി തീർന്നില്ലേ? ബാല, ഞാൻ നിന്റെ ഒരേ ഒരു അമ്മാവനാ, കുറച്ചുകൂടെ റെസ്പെക്ട് കൊടുക്കോ. അയ്യടാ, റെസ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു അമ്മാവൻ അനന്തരവനെ നാറ്റിക്കാൻ വേണ്ടി 3 ഗർഭിണികളെ ഒന്നിച്ചിറക്കിവിട്ട പരമനാറി. എന്റെ ജീവൻ രക്ഷിക്കാൻ 3 300 ഗർഭിണികളെ ഞാൻ ഈ കുരുക്ഷേത്രത്തിലേക്ക് ഇറക്കിവിടും. അയ്യോ, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റിട്ട് 3 ഗർഭിണികളും തമ്മിൽ ക്ലാഷായി. ഇല്ലെങ്കിൽ ഈ കല്യാണം മുടങ്ങിയേനെ. ഇനി കല്യാണം മുടക്കാൻ ശ്രമിച്ചാൽ കഴുത്തിന് മുകളിൽ നിന്റെ തലയിരിക്കില്ല. തലവെട്ട് കയറാൻ നീ ആണോ ഇറച്ചി വെട്ട് കയറണോ? ഒന്ന് പോണ, വരട്ടാതെ. അന്തം വിട്ട് നടക്കുന്നവൻ എന്തും ചെയ്യും. എനിക്ക് ജീവനി കൊതിയില്ലടാ. അതിന് ഇനി കൊതിച്ചിട്ടും വലിയ കാര്യമില്ല. ഇന്നു മുതൽ നിന്റെ കാലൽ ഞാനാണ്. ബാല, നീ കല കലാന്ന് മാത്രം വീണ്ടും വീണ്ടും പറയാതെ. പറയും, ഇനിയും പറയും, അല്ലെങ്കിൽ ഈ കല്യാണം മുടക്കില്ലെന്ന് വാക്കുക. കല്യാണം മുടക്കും എന്ന് ഞാൻ വാക്ക് തരാം. പ്രകാശ, ബാല, നീ എന്റെ ആയുസിന്റെ പുറത്ത് ചവിട്ടി നിന്നാ കളിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഇനിയും ഞാൻ ഈ കല്യാണം കലക്കും, കലക്കും മറിക്കും. മുടാലിപ്പറമ്പിൽ ഭഗവതി പരമഭക്തനായ അമ്മാവന്റെ ജീവൻ രക്ഷിക്കുമോ, അതോ പരമ ചെറ്റയായ അനന്തരവന്റെ കല്യാണത്തിന് കൂട്ടി നിൽക്കുമോ? നമുക്ക് കാണാം, കാണാം, കാണാം. അതുവരെ നീ ജീവിച്ചിരിക്കുന്നു കാണാം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആരായിരുന്നു പെങ്ങളെ ചോദിച്ചത്? അതെനിക്കറിയില്ല, എല്ലാം ദൂരെ നിന്ന് കേട്ടതേ ഉള്ളൂ. എന്റെ സഹോദരി ചോദിച്ചവരാരായിരുന്നാലും അവന് ഞാൻ കൊല്ലും. ആശാൻ കൊല്ലണ്ട, ഞാൻ കൊല്ലും. നീ കൊല്ലണ്ട, ഞാൻ കൊല്ല. ആശാന്റെ സഹോദരി എന്റെയും സഹോദരിയാണ്. ആശാന്റെ സഹോദരിയുടെ ഗർഭം എന്റെയും ഗർഭമാണ്. അവനെ ഞാൻ കണ്ടുപിടിച്ച് അരിഞ്ഞരിഞ്ഞു കൊല്ലും. ആരാണ് ഈ ജമ്പകശ്ശേരിയിൽ ചന്ദ്രപ്പൻ? എന്തു വേണം? നിങ്ങളുടെ സഹോദരിയെ ചതിച്ച. അയ്യോ, ഞാനല്ല, ഞാനല്ല, ഞാനല്ല. ആശാന്റെ സഹോദരിയെ കണ്ണീര് കുടിപ്പിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ അവളെ കെട്ടണം. ഓക്കെ ഓക്കെ, സമ്മതിച്ചു. ആ കല്യാണം നടത്തി തരാമെന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നടത്തണം, ഉടനെ നടത്താം. പിടിവിടാൻ പറ, പിടിവിടും. ഇവനാണ് നിങ്ങളുടെ സഹോദരിയെ ചതിച്ചത്. ഇതാ കോപ്രസ് ഓർക്കസ്ട്രയുടെ പ്രസിഡന്റ്. ഇനി അവനെ താറേന്നൊന്നും വിളിക്കണ്ട, അളിയാന്ന് വിളിച്ചാ മതി. ഇപ്പോഴവന് മറ്റൊരു വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാൻ ചെന്നാലും അവൻ സത്യം പറയില്ല. ഈ ഗർഭവൻ നിഷേധിക്കും, വിട്ടുകൊടുക്കരുത്. കള്ളമാണം തെളിക്കാൻ അവൻ പല നമ്പറി ഉറക്കും, വിശ്വസിക്കരുത്. ഇനി ചോദ്യം ഉത്തരവൊന്നുമില്ല. കയ്യെ കിട്ടിയാൽ പ്രകാശിന്റെയും ശകുന്തളയുടെയും കല്യാണം നടത്തണം. ഇവനെ ട്രൂമിപ്പെട്ടവനല്ലേ. ഇവൻ കാണിച്ചതെല്ലാം ഫോറിൻ ടൈപ്പ് അഭ്യാസങ്ങളാണ്. നമ്മുടെ നാടൻ അഭ്യാസങ്ങളൊന്നും ഇവനടുത്ത് വരെ പോയില്ല. ഇവനെ സൂക്ഷിക്കും. അപ്പോ അവന്റെ കാര്യം പെൻഡിങ് വെക്കാം. ഗർഭം കലങ്ങിയ സ്ഥിതിക്ക് ഇനി എന്തും കലങ്ങാം. നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിപരമായ ഒരു കളി കളിക്കണം. അതിനുള്ള ബുദ്ധി എന്റെ തലയിലുണ്ട്. ആ ബുദ്ധി നിന്റെ തലയിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി അത് പ്രയോഗിച്ച് എന്റെ ബാക്കി ജീവിതം കൂടി നീ കലക്കണ്ട. ആനയ്ക്കും അടി തെറ്റും പ്രകാശ, പക്ഷെ എപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കില്ലല്ലോ. ഒന്നിപ്പഴിച്ച 3 ചിലന്തിയെ കണ്ടുപഠിച്ച രാജാവിന്റെ കഥ നീ കേട്ടിട്ടില്ലേ? എന്ന ഞാൻ പറഞ്ഞുതരാം. പണ്ട് പണ്ട് രാജ്യത്ത് രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ചിലന്തിയുടെ അന്വേഷിച്ചു പോകുമ്പോ, കഥ പറയാൻ പറ്റിയ സമയം, ഗർഭിണികളെ ഇറക്കിയതും അവർ തമ്മിൽ ക്ലാഷ് ആയതും അത് കൊളമായതും ബാലയെ നടന്നിട്ടുണ്ട്. അവനിനി അത് അളിയനോടും ചേച്ചിയോടും പറയും. അവരറിഞ്ഞാ പിന്നെ കല്യാണത്തിന് മുമ്പേ എന്റെ അന്ത്യം. നീയക്കാളും എന്റെ ജീവിതം വഴിയാധാരമായടാ. ശങ്കരമേനോനും ബാലേന്ദ്രനും നിരീശ്വരവാദികളായതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. കറക്റ്റ്. ഇനി വഴി ഞാൻ പറയാം.
അവിശ്വാസത്തെ അന്ധവിശ്വാസം കൊണ്ട് നേരിടണം. ആഗ്നേയാസത്തിന് വാരീജം ഉത്തമം. ശങ്കരമേനോൻ സാറ് നിരീശ്വരവാദി ആണെങ്കിൽ കളമശ്ശേരി കൃഷ്ണൻ നായർ തികഞ്ഞ ഈശ്വരവിശ്വാസിയാണല്ലോ. ആ ഡെൽക്കോയിൽ കയറി നമുക്ക് പിടിക്കണം. കാര്യം പറഞ്ഞു തുലക്കി എന്റെ പീലിപ്പോസേ. ജാതകം കൊടയുടെ ദിവസം ബാലന്റെ ജാതകം കൃഷ്ണൻ നായർക്ക് കൈമാറിയിട്ടുണ്ട്. അത് അടിച്ചു മാറ്റണം. അടിച്ചു മാറ്റിയിട്ട് മാനം തെളിഞ്ഞ് വന്നാൽ മനസ്സും നിറഞ്ഞ് നിന്നാൽ വേണ്ട ഈ കല്യാണം. ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. ജാതകം മുതലാളിയുടെ അലമാരിലായിരുന്നേ. കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. സാരമില്ല, ഇത് ഉടനെ അങ്ങ് തന്നേക്കാം. അവിടെ തന്നെ കൊണ്ട് വെച്ചേരി. ഞാൻ കൊടുക്കാം. ജാതകം തിരുത്തി എഴുതാന്നൊക്കെ പറയണത് അത്ര ശരിയായ ഏർപ്പാടല്ല പ്രകാശൻ സാറേ. ഈ കല്യാണം കലക്കാൻ ഞാൻ പല അടവും പ്രയോഗിച്ചു നോക്കി, പക്ഷെ ഒന്നും ഫലിക്കുന്നില്ല. ഇനിയിപ്പോ ജ്യോത്സ്യർക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. വിധിയെ തടുക്കാൻ ആർക്കും സാധ്യല്ല. അതാ കലക്കാൻ ശ്രമിക്കും തോറും വിവാഹം അടുത്തടുത്ത് വരണത്. ഇനിയുള്ള ദിവസങ്ങൾ ഈശ്വരനെ ധ്യാനിച്ച് അങ്ങോട്ട് കഴിയാ. വെറുതെ മരിക്കുന്നതിനേക്കാൾ സമാധി ആയാലും മതിയായിരുന്നു. ഇവന്റെ പേരിൽ ഒരു ആശ്രമമെങ്കിലും കെട്ടാമായിരുന്നു. ബാലന്റെ ജാതകത്തിലെ ലാസാകുവും മാറ്റി മറിച്ചിടണം. കളമശ്ശേരി കൃഷ്ണൻ നായരെ കുറിച്ചറിയോ? വലിയ അന്ധവിശ്വാസിയാണ് അയാൾ. കൃഷ്ണൻ നായർ പയ്യന്റെ ജാതകം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ വിവാഹം നടന്നാൽ ഭാര്യാപിതാവിന് മരണം സംഭവിക്കുന്നതായി കാണണം. അങ്ങനെ ഈ വിവാഹം മുടങ്ങണം. ഇല്ല, എന്നെ കൊണ്ടത് പറ്റില്ല. ഞാനേ സത്യസന്ധനായ ഒരു ജ്യോത്സ്യന. ഇനി വലുതായിട്ടൊന്നും ആലോചിക്കാനില്ല. ഈ ഗ്രഹം തന്നെ ചെറുതായിട്ടൊന്ന് മാറ്റിയാ മതി. ഭാര്യാപിതാവിന് മരണയോഗം, മഹാമൃത്യുയോഗം ഉണ്ടെന്നും വരും. കേതുവിന്റെ സ്ഥാനം കൂടി ഒന്ന് മാറ്റിയാൽ മംഗല്യ മുഹൂർത്ത സമയത്ത് തന്നെ കൃഷ്ണൻ നായർ മരിക്കുമെന്നും ഫലം വരുത്താം. അത് മതി, അത് മാത്രം മതി. ജാതകം ഇപ്പൊ തന്നെ തിരുത്തി എഴുതി തരണം. ഇന്ന് തന്നെ ഒന്ന് തിരികെ വെക്കാനുള്ളതാ. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പ്രമാണം. തോഴിച്ചാൽ ദുഃഖിക്കണ്ട. സാറു ആ പണിക്കരും തമ്മിൽ എന്തെങ്കിലും തത്രത ഉണ്ടോ? അല്ല, അയാൾ ബാലചന്ദ്രന്റെ ജാതകം ശരിക്കും പരിശോധിച്ചിട്ടാണോ വിവാഹം നടത്താൻ പറഞ്ഞത്? അല്ല, എന്താ കാര്യം? ബാലചന്ദ്രന്റെ ജാതകത്തിനൊരു പെശ കൊണ്ട് ആ വിവാഹം നടന്ന ജാതകക്കാരന്റെ ഭാര്യാപിതാവിന് ആയുർദോഷം ഉറപ്പാ. നിങ്ങളാരാ? ബാലചന്ദ്രന്റെ ജാതകം എഴുതിയ ജ്യോത്സ്യനാണ് ഞാൻ. ചകാവ് ശങ്കരമേനോനും പണിക്കരിക്കും ഈ ദോഷം അറിയാം. അവര് നിങ്ങളെ ചതിച്ചു. എന്തായാലും ജാതകം മറ്റാരെ കൊണ്ടെങ്കിലും നന്നായി നോക്കിച്ചിട്ട് കല്യാണം നടത്തിയാ പോരെ. ഏലൂർ ഗോപാലൻ ജ്യോത്സ്യർ, കാഞ്ഞൂർ കുഞ്ഞിരാമൻ ജ്യോത്സ്യർ, എടയാർ വിലയ തിരുമേനി, ഇവരെല്ലാവരും നോക്കി. ഇവർക്ക് മൂന്ന് പേർക്കും ഒരുപോലെ കണക്ക് പഴയ്ക്കുമെന്നാണോ പണിക്കർ പറയുന്നത്? എന്റെ ആയുസിന്റെ പ്രശ്നമായതുകൊണ്ട് ഈ ജാതകം കൊണ്ട് ഞാൻ ഈ നാട് മുഴുവൻ ഓടിയതാ. സത്യം പറഞ്ഞ പെണ്ണും ചെറുക്കനും തമ്മിലുള്ള പൊരുത്തം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ഒരു വിവാഹം നിശ്ചയിക്കുമ്പോ ആ വധൂവരന്മാർ കയറിച്ചില്ലെന്ന് ഇടം മുടിഞ്ഞു പോകുമോ എന്ന് കൂടി നോക്കേണ്ട ഉത്തരവാദിത്വം ഒരു അസ്ട്രോണത്തിക്കില്ലേ? തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടോ. അന്നം മുട്ടാതിരിക്കാൻ താൻ ചെയ്യുന്ന പണിയല്ലോ ഇത്. ജ്യോത്സ്യം തനിക്കൊരു തമാശയല്ലേ? കൃഷ്ണൻ നായർ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇതേ ചൊല്ലി നമ്മൾ തമ്മിലുള്ള സൗഹൃദവും നശിക്കരുത്. തനിക്കറിയാലോ ജാതകപ്രകാരം എനിക്ക് കണ്ടേ ശരിയാണെന്ന്. കൂടാതെ എന്തെല്ലാം ഹെൽത്ത് പ്രോബ്ലംസ്, അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ബാലനെ കൂടി ഉണ്ടായാൽ എന്റെ കാറ്റവും ഉറപ്പല്ലേ? വേണ്ടാത്ത ഒന്നും പറയണ്ട കൃഷ്ണനാരെ, തനിക്ക് ഒരു ദോഷവും വരില്ല. ചെറുക്കന്റെ ജാതകപ്രകാരം ഭാര്യാപിതാവിന് വെറും വൃത്തിയോഗമല്ല, മഹാവൃത്തിയോഗമാ. എന്താ ശരിയല്ലേ? ഈ ഗ്രഹനില വെച്ച് ഭാര്യാപിതാവിന് ആ യോഗം കാണുന്നുണ്ട്. നമുക്ക് ഈ വിവാഹം വേണ്ടെന്ന് വെക്കാം. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് തന്റെ ഒത്താശ ഒന്നും വേണ്ട. എനിക്കിപ്പോ നല്ല സമയമാ. അതുകൊണ്ടാണല്ലോ സത്യം ഇപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലായത്. അല്ല, ഇരുപതാം നൂറ്റാണ്ടിൽ അച്ഛൻ ഇതൊക്കെ വിശ്വസിച്ചാലോ? സണ്ണിലോട് ജാതകം കാരണം ഫാദറിനെ മരിക്കുന്നു കഷ്ടം. അതേടി, ഈ കല്യാണം നടത്താൻ ഫാദറില്ല അല്ല ഫാദർ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. പൊക്കുവാകത്ത് ജാതകം സത്യമാ മോളെ.
ഈ വിവാഹം നടന്നാൽ മോളുടെ അച്ഛന് ജീവഹാനി ഫലം. ഞാനത് ഗ്രഹിച്ചില്ല. വേണ്ട, ഈ വിവാഹം നമുക്ക് വേണ്ട. വരണം കൃഷ്ണൻ നായരെ, ഞങ്ങള് മന്ത്രകോടിയും മാലയൊക്കെ വാങ്ങിക്കാൻ പുറപ്പെടുകയായിരുന്നു. ഇനി ഒരു ഭാഗത്രയും വാങ്ങണ ശകരഭരണനെ. 30 വർഷങ്ങൾക്ക് ശേഷം തന്റെ ഈ മോന്ത കളയേണ്ടത് എന്നെ തലതെറിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. താൻ എന്തായി പറയുന്നത്? ഈ കല്യാണം നടക്കില്ല. വിവാഹ തീയതി നിശ്ചയിച്ച് നാട്ടുകാരെയും ക്ഷണിച്ച ശേഷം നിനക്ക് എന്താടാ ഇങ്ങനെ ഒരു വെളിപാടുണ്ടാവാൻ കാരണം? അമ്മായിയപ്പനെ കൊലക്ക് കൊടുക്കുന്ന മരുമകനെ എന്റെ വീട്ടിലേക്ക് കയറ്റുന്ന പ്രശ്നമില്ല. ഹാർട്ട് കൊളസ്ട്രോളും ഷുഗറും പൈൽസും എല്ലാം കൂടെ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞ കിടക്കുന്നത്, തോരൻ കഴിക്കുന്ന പോലെ കാലത്ത് രാത്രി ഞാൻ ഗുളിക കഴിക്കുന്നത്, അതിനിടയിൽ ഇങ്ങനെ ഒരു ഗുളികബദ്ധം വേണ്ട. അശ്വതിയുടെ അച്ഛൻ എന്താ പറഞ്ഞു വരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഓ, ഭർത്താവ് യുക്തിവാദി ആയതുകൊണ്ടായിരിക്കും മകന്റെ ജാതകദോഷം മിസ്സസ് അംബികാമേനോന് മനസ്സിലാകാതെ പോയത്. ഇവന്റെ വിവാഹം നടന്നാൽ മംഗല്യ മുഹൂർത്തത്തിൽ തന്നെ പെണ്ണിന്റെ അച്ഛൻ വടിയാവും. ഭാര്യാപിതാവിന് മഹാമരണയോഗം, അതാ നിങ്ങളുടെ മകന്റെ ജാതകത്തിലുള്ളത്. എന്റെ പൊന്നു കൃഷ്ണൻ നായരെ, ഈ കാര്യം പറയാൻ തട്ടിക്കേറണ്ട. എനിക്കിതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. എന്നാലേ, എനിക്ക് വിശ്വാസം വളരെ കൂടുതലാ. മരിക്കാൻ ഇത്തിരി ഭയമുണ്ടെന്ന് വെച്ചു. ഈ കല്യാണം നടക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. അശ്വതിയുടെ അച്ഛൻ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഇടംകോൽ ഇടരുത്. ജന്മദോഷമുള്ള നിന്നെ എനിക്ക് മരുമകനായി വേണ്ട കുഞ്ഞേ. ഇത് 20-ാം നൂറ്റാണ്ടാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മൾ കണ്ടതായി പോലും നടിക്കരുത്. വഴിവെക്ക് ഞാൻ വടിയായി കിടന്നാലും നീ തിരിഞ്ഞു നോക്കാതെ പോവും, അതെനിക്കറിയാം. നിന്റെ അച്ഛൻ എന്നെ പറ്റിച്ചതാ. ആരും ആരെയും പറ്റിച്ചിട്ടില്ല. ചതിച്ചത് ഇപ്പൊ നിങ്ങളാ. ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? മിസ്റ്റർ കൃഷ്ണൻ നായർ ഈ പടിക്കകത്ത് കയറി വന്ന് എന്റെ അളികളെയും അനന്തരവനെയും അപമാനിക്കുന്നു. അടിച്ചിടന്റെ പല്ലിയാൻ തെറിപ്പിക്കും. പ്രകാശ്, ആദ്യം അകത്ത് പോ. ഓടാലി പറമ്പ് തലവാടിന്റെ മുറ്റത്ത് വന്ന് ചെറ്റത്തരം പറഞ്ഞാൽ ഞാൻ നോക്കി നിൽക്കണോ? അളിയാ, നോക്കി നിൽക്കണോ ബാല? മിസ്റ്റർ കൃഷ്ണൻ നായർ, ഈ വീട്ടിലെ മരുമകളായി കടന്നു വരാൻ നിങ്ങളുടെ മകൾക്ക് യാതൊരു യോഗ്യതയും ഇല്ല. വിദ്യാഭ്യാസവും അന്തസ്സും ആഭിജാത്യവുമുള്ള ബാലചന്ദ്രന് ഞങ്ങൾ വേറെ പള്ളിയിൽ കണ്ടുപിടിച്ചോളാം. പ്രകാശ, നിന്റെ അഭ്യാസം വേണ്ട. അകത്തുപോ. ബാല, ഇപ്പൊ നിന്റെ അമ്മാവന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ചെച്ചകളുമായുള്ള ഒരു വിവാഹ ബന്ധവും നമുക്ക് വേണ്ട. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. വായടക്ക്. പിന്നെ ബാലിന് അശ്വതി ഇഷ്ടമാണ്. അശ്വതിക്ക് ബാലിനെ ഇഷ്ടമാണെങ്കിൽ അവരുടെ വിവാഹം ഞാൻ നടത്തി കൊടുക്കും. എന്റെ മകളുടെ കല്യാണം നടത്താൻ തന്റെ ഒത്താശ ഒന്നും വേണ്ടടോ. ഒച്ച വെച്ചിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് അന്യോന്യം ഇഷ്ടമാണെങ്കിൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വിവാഹം നടക്കും. ഞാൻ ചത്താലും തന്റെ മകന്റെ കല്യാണം നടത്തണമല്ലേ. അതിന് വെച്ച് വെള്ളമൊക്കെ വാങ്ങി വെച്ചാൽ ശകരമെന്നെ. എന്റെ മകൾക്ക് ഞാൻ പേരെ ആലോചന തുടങ്ങി കഴിഞ്ഞു. അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പേരിൽ ഈ വിവാഹം മുടക്കരുത്. നിന്റെ അച്ഛൻ വെല്ലുവിളിച്ചതല്ലേ, എല്ലാം നടത്തി കാണിക്കടാ. അയാളോട് പോകാൻ പറ. ബാല, നിനക്ക് ഞാൻ നല്ല മണ്ണി മണി പോലുള്ള പെമ്പിള്ളേരെ കൊണ്ടുവന്ന് മുമ്പിൽ നിരത്തി നിർത്തി തരും. ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കെട്ടിക്കോ. എന്തായാലും ഒരു അമ്മാവിന്റെ കടമ ഞാൻ നിർവഹിച്ചിരിക്കും. അശ്വതിയുടെ വിവാഹം നിശ്ചയിച്ചത് അച്ഛനറിഞ്ഞില്ലേ? മോതിരം മാറലും ജാതകം കൂടെയും കഴിഞ്ഞു പറഞ്ഞു. എന്നിട്ടെന്ത് എന്നെ അറിയിക്കാൻ? കളമശ്ശേരി തറവാട്ടിലെ പെണ്ണിന്റെ കല്യാണം നടക്കുന്നതിന് എടപ്പള്ളി രാമൻ നാടൻ മകൻ അനന്തരാമൻ എന്താടാ കാര്യം? കുടുംബക്കാർ തമ്മിൽ കുടുംബയൊന്നും എനിക്ക് പ്രശ്നമല്ല. അവൾ എന്റെ മുറപ്പെണ്ണ. കുട്ടിക്കാലം മുതല് അശ്വതിയെ മോഹിച്ചതാ. അന്നൊക്കെ നിങ്ങളും അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലേ? അവൻ പറയുന്നതിലും സത്യമുണ്ട്. മുറപ്പെണ്ണിനെയും മുറചെറുക്കരെയും പിടിച്ചിരുത്തി നാത്തുമാർ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒന്നും മറന്നിട്ടില്ല. ആ, അതൊക്കെ പഴയ കഥ. പിന്നീടല്ലേ ക്ഷേത്രമക സ്വത്തുക്കളെ കുറിച്ച് തർക്കങ്ങൾ ഉണ്ടായതും കേസുണ്ടായതും ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോയതും. എടാ, ഇന്ന് നിന്റെ അമ്മാവൻ എന്റെ അളിയൻ എന്റെ ശത്രു. എനിക്കാരോടും ശത്രുതയില്ല. അച്ഛന്റെ ശത്രു മകന്റെ ശത്രു ആണ് നിയമമല്ലോ. എടാ, അശ്വതിക്ക് നിന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവൾ വേറെ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നോ? ആർക്കാരെ ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നൊന്നും എനിക്കറിയണ്ട. മോഹിച്ചതെല്ലാം നേടിയെടുത്തവനായി അനന്തരാമൻ. തട്ടിപ്പറിച്ചാലും ഞാനത് കൈക്കലാക്കും. അശ്വതിയുടെ കഴുത്തിൽ മംഗലച്ചരട് വീഴുമെങ്കിൽ അതെന്റെ കൈ ഉണ്ടായിരിക്കും.
വർഷങ്ങളോളം വന്ന കുടിപ്പകയുടെ വിധിന്യായം വന്ന സമയമാണിപ്പോൾ. അച്ഛന്റെ അഭിമാനം രക്ഷിക്കേണ്ട ഏക മകനാണ് നീ. ദേവപ്രശ്നവും ശുദ്ധികലശവും നടക്കാൻ പോവാ. കോടതി വിധിയുടെ ബലവും പോലീസ് പ്രൊട്ടക്ഷനും കളമശ്ശേരിക്കാർക്കുണ്ട്. ബുദ്ധിയും തന്ത്രവും കൊണ്ട് അതിനെ നേരിടണം. പറ്റുവോ? ചരിത്രം ഇന്നു വരെയില്ല. എന്ത് മോഹിച്ചാലും കൈക്കലാക്കണം. അച്ഛൻ തോക്കരുത് മകനെ, ജയിക്കണം, ജയിപ്പിക്കണം. എന്നിട്ടും എന്ന് പറ അശ്വതിയെ നിനക്ക് വേണമെന്ന്. ആരെതിർത്താലും നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി. ബാലട്ടനാണോ? അല്ല, അവന്റെ അച്ഛനാ. അശ്വതിയാണോ? എന്താ മോളെ? അച്ഛൻ എനിക്ക് മറ്റൊരു വിവാഹം നിശ്ചയിക്കാൻ പോവാ. എങ്ങനെയെങ്കിലും ബാലേട്ടന്റെ അച്ഛൻ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. വളർത്തി വലുതാക്കിയ അച്ഛനെ അമ്മയെ അനുസരിക്കുന്നല്ലേ മോളെ നല്ലത്? വെറും ഒരു അന്ധവിശ്വാസത്തിന്റെ പേരില് ഞങ്ങൾ എന്തിനാ വേർപിരിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഗുഡ്. എന്റെ മരുമകളാവാൻ യോഗ്യതയുള്ള പെണ്ണാണ് നീ. സഖാവ് ശങ്കരമനോന്റെ കുടുംബത്തിലേക്ക് കയറി വരാൻ 100% യോഗ്യയായ പെൺകുട്ടി. നേരായ മാർഗത്തിലൂടെ ഈ വിവാഹം നടത്താൻ മോടെ അച്ഛൻ സമ്മതിക്കുന്നില്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ചായാലും ഞാൻ വിവാഹം നടത്തി തരും. എടാ ശങ്കര, നിന്റെ അച്ഛനല്ല എന്റെ അച്ഛൻ. ഈ വീട്ടിൽ ഒരു ഈ ചെലങ്ങിയാ ഞാൻ അറിയും. എന്റെ മകളെ വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിക്കാമെങ്കിൽ അവളെ കെട്ടിച്ചയക്കാൻ എനിക്കറിയാം. അതിന് നീ ബ്രോക്കർ ആവട്ട. എന്നെ കൊന്ന ഇണകുമല്ലേ? ഇനി എന്റെ മോളെ ഒന്ന് കാണാൻ പോലും നിന്റെ മകനെ ഞാൻ അനുവദിക്കില്ല. ഞാൻ ചിലപ്പോ എന്റെ മോളെ ഒരു ഭിക്ഷക്കാരനെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തു വരും. എന്നാലും എന്റെ അശ്വതിയെ നിന്റെ പറഞ്ഞില്ല. കളമശ്ശേരി കൃഷ്ണൻ നായരുടെ മോക്ക് സഖാവ് ശങ്കരമേനോന്റെ മോനെ ഇഷ്ടമാണെങ്കിൽ രാഖി രാമാനം ഞാൻ അവളെ തന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടു വന്ന് എന്റെ മോനെ കൊണ്ട് കെട്ടിക്കും. നീ വാ കൊണ്ടു പോവാൻ. പട്ടിപ്പൂച്ചയല്ലേ വന്ന് പിടിച്ചോണ്ട് പോവാൻ. എന്താ എന്റെ പൊണ്ണാരെ പോക്കി പോ. നമ്മളെയൊന്നും വേണ്ടെന്ന്. അവക്ക് ബാലയത്തിന്റെ തന്തയെ പതിയെന്ന്. നെഞ്ചുവേദനയ്ക്ക് മരുന്നും കഴിച്ച് കണ്ടിക്കേണ്ട ദൈവങ്ങളോടെല്ലാം ആയുസ് കൂട്ടിക്കിട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോഴാ ഇങ്ങനെ ഒരു ഏടാകൂടം. അച്ഛൻ വാശി പിടിക്കരുത്. ഞാൻ വിവാഹം കഴിക്കുമെങ്കിൽ അതെന്റെ ബാലേട്ടന് മാത്രമായിരിക്കും. എന്റെ ബാലേട്ടനും ഏതെല്ലാം കാര്യമാണ് നിന്റെ ഏട്ടനായത്? എന്റെ ഭഗവതി, കാലം പോയ പോക്കട്ടില്ലേ? ഒരൊറ്റ അനുവിച്ചുണ്ടല്ലോ. നമ്മുടെ നിലയ്ക്കും വിലക്കും ചേർന്ന നല്ലൊരു പയ്യനെ കൊണ്ട് ഞാൻ കെട്ടിക്കൂ. രൂപയുണ്ട് സാറേ. അപ്പൊ സാറേ, എന്റെ കാര്യം എന്തായി? എന്ത് കാര്യം? സാറിന്റെ മോളെ ഒരു പിച്ചക്കാരനെ കെട്ടിച്ചെടുക്കുന്നു പറഞ്ഞല്ലോ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ തീരുമാനം അറിഞ്ഞിട്ട് പോകാമെന്ന് കരുതി. വേണമെങ്കിൽ മതി, കെട്ടിച്ചാന്ന് നിങ്ങക്ക് നല്ലത്. നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ നിരപരാധിയാ. കൊലച്ചിരി ചിരിക്കല്ലേ? എടാ കള്ളം പറയുന്നോടാ. ഗുണ്ടുവാസുവിന്റെ ചൂരി കിടക്കുന്നവർക്ക് അറിയില്ലടാ നമ്മൾ പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. ഈ ലോകത്തുള്ള സകല ദൈവങ്ങളെയും പിടിച്ച് ഞാൻ ആണയിടാം. ശകുന്തള എന്ന് പറയുന്ന ഒരു പെണ്ണിനെ എനിക്ക് അറിയില്ല. അതിനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. ഈ ഫോട്ടോ ആരുടേതാ? കണ്ടുകൂടാ, എനിക്ക് ലോങ് സൈറ്റ് ഉണ്ട്. അടുത്ത് വെച്ച് നോക്കട്ടെ. ഈ ഫോട്ടോ നിന്റേതല്ലേ? ഇത് ഞാനാ. നല്ല ഗ്ലാമർ ഉണ്ടല്ലേ. എങ്കിൽ എന്റെ ആശാന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയതും നീ തന്നെ. അയ്യോ, എനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. അയ്യോ, ഇനി നിങ്ങൾക്കൊന്നും ഞാൻ ആലോചിക്കില്ല. തിരിച്ചു തരാൻ വന്നതാ. ഇനി നോക്കാതിരിക്കരുത്. എടാ, നീ എവിടെ പോയി ഒളിച്ചാലും പിടിക്കും, പിടിച്ച് കെട്ടിക്കും. ഞാനാണോ പ്രകാശ? നീ ആയിരുന്നു? എല്ലാം ഞാൻ കേട്ടു. ഇനി നിന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. കല്യാണത്തിന് സമ്മതിക്കുന്നതാണ്. ആരുടെ കല്യാണം? നിന്റെ സൗന്ദര്യയുടെയും. പ്രകാശ, എടാ പ്രകാശ, നിന്റെ ഡെൽക്കോ നിളകും. അതാ ചന്ദ്രപ്പുമാരുണ്ട്, കയ്യിലൊരു കത്തിയുണ്ട്. കത്തിയാ? ഞാൻ അന്ന് പറഞ്ഞില്ലേ ആരെയും ഭയക്കുന്നവനല്ല നീ എന്ന്? ചന്ദ്രപ്പനെ ഡീൽ ചെയ്തോളാമെന്ന്. എന്നിട്ടിപ്പോ എന്തു പറ്റി? അത് പിന്നെ ഞാൻ അപ്പോഴത്തെ ആവശ്യത്തിൽ പറഞ്ഞല്ലേ. ഈ അവസരത്തിൽ നീ എന്നെ പരിഹസിക്കരുത്. നീ അകത്തെ മുറി കയറി ഒളിക്കടാ. അകത്തെ മുറിയിൽ മുഴുവൻ കൊതുകല്ലേടാ. എവിടെയെങ്കിലും പോയി ഒളിക്കടാ. ഒരുത്തൻ കൊല്ലാൻ വന്നിക്കുമോ? ഒന്ന് പോടാ. ഞാനിവിടെ ഇല്ലെന്ന് പറയല്ലേ. അല്ല, ഉണ്ടെന്ന്. ഇന്ന് വല്ലതും നടക്കും.
എന്റെ ഒരേ ഒരു പെങ്ങളെ പിഴപ്പിച്ച തെണ്ടി എവിടെ? എങ്കിൽ അവനോട് പറഞ്ഞേക്ക് 30 ദിവസത്തിനുള്ളിൽ അവന് ഞാൻ എന്റെ അടിയിലാക്കുമെന്ന്. ഇത് സത്യം. ചെമ്പകശ്ശേരി ചന്ദ്രപ്രനാണ് പറയുന്നത്. ഓ എന്റെ ദൈവമേ, പരമശിവൻ പണ്ട് തൂമ്പിനകത്ത് അകപ്പെട്ടതുപോലെയായി എന്റെ കഥ. അതെന്താ ആ കഥ ഒന്ന് പറയൂ. നിനക്കിപ്പോ ഞാൻ കഥയും പറഞ്ഞോണ്ടിരിക്കണം. അത്തണ്ടി ആ കേടി എന്നെ അളിയനാക്കാൻ നടക്കുക. അപ്പോഴാണ് അവന് കഥ. അവൻ തല്ലേയും കൊല്ലുകയൊന്നുമില്ല, ശകുന്തളയെ പ്രകാശം കിട്ടണം, അത്രയേ ഉള്ളൂ അവന്റെ ഡിമാൻഡ്. യഥാർത്ഥത്തിൽ ശകുന്തളയെ നീ ഗർഭിണി ആക്കിയോ പ്രകാശ? എനിക്കൊരു സംശയം. ഒറ്റ ചവിട്ടിയാ മതിയും. ഗർഭിണികളെ ഇറക്കി കളിക്കാമെന്ന് എന്നെ ഉപദേശിച്ചതും എന്നെ ഈ വെട്ടിലാക്കിയതും നീ ഒറ്റ ഒരുത്തനാ. എന്നിട്ടിപ്പോ അവന് സംശയം. ചവിട്ടുന്ന ഞാൻ കൊല്ലും. മരണം ഒരു വശത്ത്, ഈ മരണം മറ്റൊരു വശത്ത്. ആ ചന്ദ്രപ്പിനെ രക്ഷപ്പെടാൻ ഇനിയിപ്പോ എന്താ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. ശകുന്തളയെയും കെട്ടി ചന്ദ്രപ്പനും നീയും കൂടെ അളിയനും അളിയനും ആയിട്ട് സുഖമായിട്ട് അങ്ങ് കഴിയുന്നു. എന്നാ മറ്റൊരു വഴിയുണ്ട്. ശകുന്തളയെ പാട്ടിലാക്കണം. അവൾ ഗർഭിണിയല്ലെന്ന് ചന്ദ്രപ്പനോട് അവൾ തന്നെ പറയണം. അവളത് പറയോ? പറയിപ്പിക്കണം. കരഞ്ഞു പറഞ്ഞാൽ അലിയാത്ത സ്ത്രീഹൃദയം ഇല്ല. നേരിട്ട് എന്ന് സങ്കടം ഉണർത്തിക്കണം. ചെല്ലങ്ങോട്ട് പകല് മുഴുവനേ അയാള് വരാന്തയിൽ വെട്ടുകത്തിനായിക്കൊണ്ട് ഒറ്റ ഇരിപ്പാ. രാത്രിയായ വെള്ളടിച്ച് ഒറ്റ കിടപ്പും. എന്നാ പിന്നെ നമുക്ക് രാത്രിയിൽ പോയാലോ? അഭിമാനം രക്ഷിക്കാൻ രാത്രിയാണ് പ്രകാശ നല്ലത്. വാ നമുക്ക് ഇപ്പൊ തന്നെ പോവാ. ഈ അർദ്ധരാത്രിയിൽ നിങ്ങളുടെ സാഹസം വേണോ? വേണം. നീ ചാട് പ്രകാശ, നിന്റെ കൂടെ ഞാനില്ലേ. ദേ ഗുണ്ടുവാസു നല്ല ഫിറ്റാ. വാസു ഫിറ്റാണെങ്കിൽ ചന്ദ്രപ്പൻ ഫുൾ ഫിറ്റാ. ആ ചന്ദ്രപ്പൻ ഉണർന്ന ഇന്നത്തോടെ എന്റെ അന്ത്യം. അങ്ങനെ സംഭവിച്ചാൽ നിന്റെ ചിതാഭസ്മം ഞാൻ ഗംഗയിൽ ഒഴുക്കും. നീ ചാട്, ചാടിക്കോ. എന്റെ ഭഗവതി അവരുടെ ആ തെറ്റിദ്ധാരണയെന്നും ഭീഷണിയെന്നും താൻ എന്നെ രക്ഷിക്കണം. അത്രയുള്ളോ? അത്രയുള്ളോ. സാർ അകത്തോട്ട് വരുന്ന ബാക്കി കാര്യം ഞാനേറ്റും. ഓർമ്മയുണ്ടോ തനിക്ക് തന്റെ ഓർക്കസ്ട്രക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചത്? ഞാനത് മറന്നിട്ടില്ല. എന്നെങ്കിലും തന്നെ എന്റെ കയ്യിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായി. തന്നെ ഞാൻ നാറ്റിക്കും. അയ്യോ ഓടിവരല്ലേ കള്ളൻ, കള്ളൻ. അയ്യോ കള്ളൻ കേറി. അയ്യോ ദാ കള്ളൻ വീടിനകത്ത് സൗകര്യമായിട്ടിരിക്കുന്നു ചേട്ടാ. അയ്യോ തടി. അയ്യോ ദാ ചേട്ടാ കള്ളൻ കേറി. അയ്യോ ചേട്ടാ നിന്റെ അപ്പുപോയ്. എന്റെ അപ്പുപനെ ഇപ്പൊ കാണിച്ചിരാടാ. അയ്യോ ചേട്ടാ ഓടി വരണേ, ദാ കള്ളൻ. എന്തുവാ എന്തുവാ ഇതിനകത്തോ കൊല്ലൻ ഞാൻ. അയ്യോ കള്ളൻ, കള്ളൻ, കള്ളൻ വിളിച്ചോസേ. ഞങ്ങൾക്ക് അതിനുള്ള തെളിവുകളും ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ ശൗന്ദര്യ.
എന്താ? ശകുന്തളയെ പ്രേമിച്ച് വഞ്ചിച്ചവനാണ് നിൽക്കുന്നത്. ശകുന്തള ഗർഭിണിയാണ്. എല്ലാം ഞാൻ അറിഞ്ഞു. അയ്യോ, അങ്ങനൊന്നുമില്ല. മിണ്ടി പോകരുത്. നാളെ കാലത്ത് നിങ്ങളെ വിവാഹം നടത്തണം. രാത്രിയിൽ പെമ്പിള്ളേരുടെ കിടക്കമുറിയിൽ കയറണവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. കല്യാണ ചെലവ് ശങ്കരമേനോൻ സാറേ, സംഗതി മൊത്തം കുളമായി. എന്താ കാര്യം? കാര്യം അറിയുമ്പോ ആരും ഞെട്ടരുത്. പ്രകാശനുണ്ടല്ലോ, നമ്മുടെ പ്രകാശൻ. എത്ര മണിക്കായിരുന്നു സംഭവം? എന്ത്? ആത്മഹത്യയായിരുന്നു കൊലപാതകമായിരുന്നു? കൊലപാതകമല്ല, വിവാഹം. അവന്റെ കല്യാണം ഇപ്പൊ നടക്കും. അതെ, ചെമ്പകശ്ശേരി ചന്ദ്രപ്പന്റെ സഹോദരി ശകുന്തളയാണ് പ്രതിഷ്ഠിത വധു. പിടിച്ചുകെട്ടി കല്യാണം നടത്താൻ പോവുക. ഉള്ളത് ഉള്ളതുപോലെ പറവിലിപ്പോസേ. സത്യം, അന്തോണീസ് പുണ്യാളനാണ് സത്യം. ഇന്നലെ രാത്രി പ്രകാശൻ ചന്ദ്രപ്പന്റെ വീടിന്റെ മതിലെടുത്ത് ചാടി. ചാടല്ലേ ചാടല്ലേ എന്ന് ഞാൻ പുറകെ വിളിച്ചു, കേട്ടില്ല. എന്നിട്ടും ചാടി ശകുന്തളയുടെ മുറിയിൽ കയറി ശകുന്തള ബഹളമുണ്ടാക്കി. നാട്ടുകാർ ഓടിക്കൂടി പ്രകാശനെ കസ്റ്റഡിയിലെടുത്തു. തറവാടിന്റെ മാനം പോയില്ലേ? ഇനി തറവാടിന്റെ മാനം നോക്കിയിട്ട് കാര്യമില്ല. വേഗം ചെല്ലി ചെന്ന് നോക്ക്. കാറ്റുപോയ ബലൂണ് പോലെയാ ഇപ്പൊ പ്രകാശന്റെ അവസ്ഥ. ഇപ്പൊ ചെന്ന കല്യാണം മുടക്ക്. എനിക്കൊന്നും അറിയില്ല. ഇവരെല്ലാം കൂടി എന്നെ ബലാത്കാരമായിട്ട് പിടിച്ച് കെട്ടിച്ചതാ. എന്നാലും ഇതുവരെ കടന്ന കൈയായി പോയി. അതെ, കൊടിച്ചതിയായി പോയി. ബാല, നീയെങ്കിലും ഇവനെ രക്ഷിക്കണം. എന്താ ഇതൊക്കെ? എന്താണ് വാസു? മേനോൻ സാറിനെ കരുതിയാ ഞാൻ ഇവനെ കൊല്ലാഞ്ഞത്. ഇവൻ ഇവരുടെ പെണ്ണിനെ ചതിച്ചു. ചതിച്ചെന്നോ? എന്നെയാരും ചതിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ശകുന്തള പറയുന്നത് കേട്ടോ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. സ്നേഹമുള്ള പെമ്പിള്ളേർ അങ്ങനെ പറയൂ. ശകുന്തള സ്നേഹ സമ്പന്ന ഒരു പെൺകുട്ടിയാണ്. ആയിക്കോട്ടെ. ഓ, പക്ഷെ എന്നെ ആരും സ്നേഹിക്കണ്ട. ഞങ്ങൾ തമ്മിൽ യാതൊരു മുൻപരിചയവും ഇല്ല. കള്ളം, പച്ചക്കള്ളം. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഇവനും ഈ ശകുന്തളയും തമ്മിൽ കഴിഞ്ഞ 4 കൊല്ലക്കാലമായി അസ്ഥി പിടിച്ച പ്രേമമാണെന്നുള്ള കാര്യം എനിക്കറിയാം. പെൺശാപം പിടിച്ച് പറ്റരുത് പ്രകാശ. അത് തെറ്റി തെറ്റി തെറ്റി. അളിയോ, എല്ലാം പറയാം. അതായത് എന്റെ ഗർഭം, ഇവളുടെ ഗർഭം, അളിയന്റെ ഗർഭം. നീ രക്ഷമിടുന്ന ഏതായാലും പ്രകാശ, നീ ഒരു പെണ്ണിന്റെ കഴുത്തി മിന്നു കെട്ടി. അളിയ, ഞാൻ മിന്നു കെട്ടിയതല്ല, യുവന്മാരെല്ലാം കൂടി ആയുധങ്ങളുടെ ബലത്തിൽ എന്നെ കൊണ്ട് കെട്ടിച്ചതാണ്. ആയിക്കോട്ടെ, പണവും പ്രതാപവും സ്നേഹബന്ധത്തിന് അതുപരമ്പുകളല്ല. ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ വീണ താലിയുടെ മാന്യത നീ കാക്കണം. എനിക്ക് യാതൊരു എതിർപ്പുമില്ല. അളിയെ എതിർക്കണം. ഈ വിവാഹത്തിന് ഞാനും സമ്മതം മൂളുന്നു. ആദ്യ രാത്രി കഴിയുന്നതുവരെ വാളും പരിചയം അവന്റെ പുറകിൽ തന്നെ ഉണ്ടാവണം. ആയുഷ്മാൻ ഭവ. അതെ, നാട്ടുനടപ്പനുസരിച്ച് മണവാട്ടി പാലും കൊണ്ട് 10 മണിക്ക് മുമ്പേ മണിയറയിലെത്തും. മണവാളൻ ഇങ്ങനെ നിലാവത്തടിച്ചുവിട്ട കോടിയെപ്പോലും ഇവിടെ ഇരുന്നാലോ? ദുമണവാളൻ ആദ്യ രാത്രിയിൽ അടിച്ച് കിറ്റോ? എന്റെ ജീവിതം തകർത്ത മഹാപാവി. ഇന്നു മുതൽ ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാണ്. അതിനുത്തരവാദി നീ ഒറ്റ ഒരുത്തനാ. ഇന്ന് നിന്റെ ആദ്യ രാത്രിയാണ്. ഒരനന്തരം ചെയ്യാനുള്ള എല്ലാ കടമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. മണിയറ ഒരിക്കലും ഞാനോക്ക് കലക്കിയിട്ടുണ്ട്. ഞാൻ നിന്റെ ആരാടാ? അമ്മാവൻ. സ്വന്തം അമ്മാവന് മണിയറ ഒരുക്കുന്ന നീ ഈ കണക്കിന് പോയ സ്വന്തം തന്നയ്ക്ക് ഒരു മണിയറ ഒരുക്കൂടാ? കുത്തി കൊന്നു. ഇന്ന് എന്തായാലും ഒരു മർഡർ ടെൻഡൻസി പ്രകാശൻ അമ്മാവൻ ഉണ്ടാവാൻ വഴിയില്ല. കൊല്ലൂടാ, കൊന്നിട്ട് നേരെ തൂക്കുമരത്തിൽ കയറും. ആദ്യ രാത്രിയുടെ മാധുര്യം നുകരാതെ ഏതെങ്കിലും ഒരു ഭർത്താവ് തൂക്കുമരത്തിലേക്ക് പോകുമോ? ഇല്ല. എന്റെ പൊന്നമ്മാവൻ എഴുന്നേറ്റ് അമ്മാവിന്റെ അടുത്തോട് ചെല്ല്. അമ്മ എവിടെ പ്രാണനാഥനെയും കാത്തിരിക്കുക. ഇന്നത്തെ രാത്രി ശിവരാത്രി. ഇന്നെനിക്ക് ഭീകര രാത്രിയാണ്. ഐശ്വര്യ റായിയെ പോലെ, സുസ്മിത സെന്റിനെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്ന എന്റെ സ്വപ്നങ്ങൾ നിറയെ എല്ലാം ലത്തൂരിലെ ഭൂകമ്പം പോലെ നീയൊക്കെ ചേർത്ത് തകർത്തു. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ അമ്മായിയുടെ സൈഡ് പോസ് കണ്ട്. സുസ്മിതാസൻ തന്നെ. ദാ ഇങ്ങനെ നോക്കി ഐശ്വര്യ റോയ്, ഇങ്ങനെ നോക്കിയ സുസ്മിതാസൻ. പിന്നെ നേരിട്ട് നോക്കുമ്പോ ചില പ്രോബ്ലംസ് ഉണ്ട്.
എടാ, സ്ത്രീയുടെ സൗന്ദര്യം തൊലിപ്പുറത്തല്ല, മനസ്സില, അത് മറക്കണ്ട. പിന്നെ നീ എന്നുള്ള അശ്വതിയൊക്കെ നടക്കുന്നത് വിധി, അതെന്റെ വിധി, ഇത് നിന്റെ വിധി. ഈ രാത്രിയിൽ അമ്മായിയെ കണ്ണീര് ഉടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ ശല്യം ചെയ്യണ്ടെന്ന് കരുതി ഈ വീട്ടിലുള്ള എല്ലാവരും നേരത്തെ ഉറങ്ങി. ഇവന്റെ തനിനിറം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഉറങ്ങാതിരുന്ന. ഇനി പുറത്തേടാൻ അനുവദിക്കരുത്. ഇനി പുറത്തേക്ക് വിടുന്ന പ്രശ്നമേ ഇല്ല. ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ ഒരു അമ്മായിയെ തന്നെയാ ഞാൻ സ്വപ്നം കണ്ട. അമ്മായിമാരെ വരെ സ്വപ്നം നോ കമന്റ്സ്. കേട്ടോ അമ്മായി, ഒറ്റ രാത്രി കൊണ്ട് എന്റെ അമ്മാവനെ തങ്ക കമ്പിയാക്കി എടുക്കണം. ഗുഡ് നൈറ്റ്. നിന്റെ ചേട്ടനും മറ്റവന്മാരും ചേർന്ന് ഉണ്ടായത്തിനോട് ഒപ്പിച്ചേലടി. നീ തന്നെ സ്വയം കെട്ടു തൂക്കിയല്ലോടി. അതിങ്ങ് ഊരിത്താടി. എന്നെ താലിയെ തൊട്ട് കളിച്ചാ എന്റെ വിധമാറും പറഞ്ഞേക്കാം. ഇന്ന് ആദ്യ രാത്രിയല്ലേ, ആ പാല് പകുതി കുടിച്ചിട്ട് ബാക്കി എനിക്ക്. എനിക്ക് കുടിക്കാനുള്ള ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മുതൽ ഇതാടി എന്റെ പാനി. മണിയറ നന്നായിരിക്കുന്നല്ലേ. നല്ല ബെസ്റ്റ് മണിയറ. മണിയറക്കാർക്ക് വെയിറ്റ് ചെയ്യാറല്ലേ. നല്ല കളർഫുൾ, പച്ച മഞ്ഞിയാർ കളർ പകർത്ത് കളയുകയാണ്. എനിക്കിന്ന് ഭീകര രാത്രി അടി. ലൈഫ് നീയൊക്കെ തകർത്തില്ലേ ബാല. നീയൊക്കെ യവനെ വരച്ച വരെ നിർത്തിയില്ലെങ്കി എന്റെ പേര് ശകുന്തള എന്നല്ല. പ്രകാശ, നീ ഇവിടെ വന്നിരിക്കുക? ഒഴിച്ചോ, ആരും എന്റെ അടുത്ത് വരണ്ട. ഒരു വശത്ത് മരണം, മറുവശത്ത് ശകുന്തള. അല്പം സ്വസ്ഥത കിട്ടാനാണ് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്നു മുതൽ ഞാൻ ഒരു ഏകാന്ത പതികനാണ്. ഒറ്റ മനുഷ്യരെ എനിക്ക് കാണണ്ട. പ്രകാശ, നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവുന്നു. സാഗരം പോലെ ഇളകി മറിഞ്ഞു കിടക്കുന്ന നിന്റെ മനസ്സിന് ഒരല്പം റിലാക്സ് വേണം. നീ ഒരു ഗായകനല്ലേ? സംഗീതം സുഖപ്പെടുത്താത്ത വേദനയില്ലെന്ന് നീ തന്നെയല്ലേ പറയാറുള്ളത്? ഇതാ നിനക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത കുറെ ഗാനങ്ങൾ. ഇതെട്ട് കേട്ട് സന്തോഷിക്കും. മരണം വാതിൽ കലൂരുന്ന മഞ്ജലുമായി വന്നു നിൽക്കുമ്പോൾ മരണം വാതിൽ ഏത് രാഗം? എന്താ പതിവില്ലാത്തൊരാലോചന? മനസ്സിനൊരു സ്വസ്ഥതയില്ല. അശ്വതി ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അകറ്റാൻ ശ്രമിക്കുന്നോറും അവർ അടുത്തുകൊണ്ടിരിക്കുക. ബാലനെ അല്ലാതെ മറ്റൊരാളെ കല്യാണം കഴിക്കില്ലെന്നാ അവള് പറയുന്നത്. അതൊക്കെ എല്ലാ പെമ്പിള്ളരും പറയും. മറ്റൊരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എത്ര കിഴങ്ങനായാലും ഇതുപോലെ നല്ലൊരു ഭർത്താവിനെ എനിക്ക് ലോകത്ത് കിട്ടില്ല, മോസ്റ്റ് അഡ്ജസ്റ്റബിൾ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. പഴയവനെ തള്ളി പറയുകയും ചെയ്യും. അതാണ് ഈ സ്ത്രീ. എല്ലാ സ്ത്രീകളെയും ഒരേപോലെ കാണരുത്. മുള്ളന്റെ മൂട്ടിലെ മുള്ളു ജനിക്കും. നമ്മൾ ഇനി എത്ര ഉപദേശിച്ചാലും അശ്വതി ബാലനെ അല്ലാതെ മറ്റൊരാളെ കല്യാണം കഴിക്കില്ല. എന്തിനാ വാശി പിടിക്കുന്നത്? അതാണ് അവളുടെ ഇഷ്ടമെങ്കിൽ അങ്ങനെ നടത്തി കൊടുത്താൽ എന്താ? ഞാൻ കെട്ടിയ താലത്തിന്റെ കഴുത്തെ കിടന്ന് തൂങ്ങുന്ന നിനക്ക് സൂക്ഷിക്കുന്നില്ലല്ലേ? അവളെ അവനെ കെട്ടിച്ചു കൊടുത്തിട്ട് എന്റെ പെണ്ണം വെച്ചാൽ നിനക്ക് സമാധാനമാവും? ഓ, അങ്ങനെയൊന്നും വരില്ല. എല്ലാത്തിനെ പുറത്താക്കി ഞാൻ. ഭർത്താവ് ചത്താലും മകളുടെ കഴുത്തിൽ താലി കയറിയാ മതി എന്ന് ഒരു ഭാര്യയെ പറഞ്ഞ് കേട്ടിട്ടില്ല. എന്റെ ഭഗവതി. അയ്യോ, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. മോളുടെ കണ്ണീർ എനിക്ക് കാണാൻ വയ്യ. പെറ്റ വയറിനെ അതിന്റെ വേദന അറിയും. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, നീ അവളുടെ സൈഡാ. എന്നാൽ ഇനി അവക്ക് ഞാൻ മറ്റൊരു വിവാഹം ഉറപ്പിക്കുന്നവരെ അവളെ നിന്റെ കൂടെ നിർത്തുന്നില്ല. പിന്നെ എങ്ങോട്ട് കൊണ്ടുപോവാൻ? ദേവപ്രശത്തിന്റെയും ശുദ്ധികരസ്ഥന്റെയും ബഹളത്തിനിടയിൽ എനിക്ക് അവളെ നോക്കിയിരിക്കാൻ സമയം ഉണ്ടാവില്ല. ആ തക്കം നോക്കി അവൻ അശ്വതിയെ വിളിച്ചുകൊണ്ട് ഇറങ്ങി പോയാലോ? നീ അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് അവളെ ഇവിടുന്ന് മാറ്റിയേ പറ്റൂ.
ചെറുക്കന്റെ ജാതക പ്രകാരം പെണ്ണിന്റെ തള ചത്തുപോകുന്നായിരുന്നെങ്കിൽ നീ എന്നെ സമ്മതിക്കുമായിരുന്നോ? എടീ, എനിക്ക് കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കാൻ കൊതിയുണ്ട്. വെക്കുമല്ലോ മുമ്പ് ഇത്. ഓയോയോ, എന്റെ പുക കണ്ടിട്ട് നിനക്ക് പോകാമെന്നായിരിക്കും. തന്തയ്ക്ക് പിള്ളം വെക്കാൻ ജനിച്ച അസുരമിത്ത് എന്റെ പോകം നടക്കില്ലടി. എന്നെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും എന്റെ കൂടെ പാലേട്ടുണ്ടോ? കൂടെ ഉണ്ടാവാൻ നീ അവനെ കൊടത്തിലാക്കി കൊണ്ട് നടക്കാനോ? കുപ്പിയിൽ കൊടത്തിലും ഒന്നുമല്ല, പാലിൽ അവളുടെ മനസ്സിന് പോകില്ലെന്ന പറഞ്ഞു. കാലം നിനക്കൊക്കെ വേണ്ടി ജീവിച്ച എന്നെ ഇപ്പൊ കൊന്ന അടങ്ങുമല്ലേ? കേറി പൊടിയകത്ത്. മിസ്സസ് താരാ ഉമേഷ് അല്ലേ? ഇതേ കൃഷ്ണൻ. മോളെവിടെ എത്തിയോ? ആ എത്തിയല്ലോ. ഓ, എത്തിയെന്ന് പറഞ്ഞാ പോരാ, അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കിക്കേ. ഇവിടെ ഉണ്ട്. ആ റിസീവർ അവളുടെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. അശ്വരി, ആ വരുന്നുണ്ട്. ഹലോ. ഇപ്പോഴാ സമാധാനമായത്. അവൻ കെട്ടാതെ തന്നെ ഞാൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുന്ന കാര്യങ്ങളാ ഓരോരുത്തന്മാർ വിളിച്ചു പറയുന്നത്. ഓരോ പാരകളെ. എടേ സൗദാമിനി, ആ പ്രഷറിന്റെ ഗുളിക ഇങ്ങോട്ട് എടുത്തേ. ഹൈ പ്രഷറിന്റെയോ ലോ പ്രഷറിന്റെയോ? രണ്ടും ഇങ്ങോട്ട് എടുത്തേക്കടി. നാണക്കേട് കൊണ്ട് മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. നീ വന്ന് വല്ലതും കഴിക്കടാ കുഞ്ഞേ. സെന്റിമെന്റ്സിന്റെയും ഹാർട്ട് ഫീലിംഗ്സിന്റെയും കാലമൊക്കെ പണ്ടായിരുന്നു. ബി ബോൾഡ്, വി കൻ ഡു വണ്ടേഴ്സ്. സഖാവ് ശങ്കരമേനോന്റെ മോനാണ് നീ. ആ എന്താണ് എപ്പോഴും ഒരു മൂഡൌട്ട്. ഓരോന്നിങ്ങനെ ഓർത്തുപോയി. ജീവിതത്തിൽ തീരെ പ്രതീക്ഷിക്കാത്ത കുറെ സംഭവങ്ങൾ. ഈ നൂറ്റാണ്ടിലും ഇതിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് അത്ഭുതം തോന്നുന്നു. പ്രത്യേകിച്ചും അശ്വതിയുടെ അച്ഛനെ പോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ. എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും സ്നേഹമുള്ള പെണ്ണിന്റെ മനസ്സ് മാറ്റാൻ ആർക്കും കഴിയില്ല കേട്ടോ. അച്ഛനെയും അമ്മയും വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. സാരില്ല, ഒക്കെ ശരിയാവും. കുറച്ചുനാൾ ഇങ്ങനെ പോട്ടെ, ഒടുവിൽ അച്ഛൻ സമ്മതിക്കും. സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിക്കും, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കും. എത്ര സെക്യൂരിറ്റി ഇട്ടാലും ഇവിടെ നിന്നും പുറത്തുചാടാൻ ഒരു പ്രയാസം ഇല്ലല്ലോ. വീട്ടുകാരുടെ അറിവും സമ്മതവും കൂടാതെയുള്ള ഒരു വിവാഹത്തിന് ഞാനില്ല. സമ്മതം കിട്ടുന്നതുവരെ കാത്തിരിക്കും. ബാലേട്ടനൊന്ന് ഫോൺ ചെയ്യണം, അത്രേ ഉള്ളൂ. അതിനെന്താ വഴി? ഫോണിരിക്കുന്ന മുറിയും പൊട്ടി താക്കോലും സാരിത്തുമ്പിൽ ഒളിപ്പിച്ചു വെച്ചാ മാഡത്തിന് നടപ്പ്. മാഡത്തിന്റെ വീക്ക്നെസ് കണ്ടുപിടിച്ച് വളയ്ക്കുക, അത്രേ ഉള്ളൂ വഴി. മാഡത്തിന് വളയ്ക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഷി ലവ്സ് ഓൾ സോങ്സ്. 1000 പഴയ പാട്ടുകളുടെ കളക്ഷൻ ഇപ്പൊ തന്നെ ഈ വീട്ടിലുണ്ട്. ശുദ്ധിയോളശം വീട്ടിലെ പ്രശ്നങ്ങൾ എടപ്പള്ളിക്കാർ ഇടപെടണ്ട. ഇവിടെ പ്രശ്നം വെക്കണോ പായസം കഴിപ്പിക്കണോ ഒക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ക്ഷേത്രം കളമശ്ശേരിക്കാരകയാ, സമ്മതിച്ചു. പക്ഷേ കരക്കാർക്കും അഭിപ്രായം പറയാം. എന്തേ എന്തേ, ഇവിടെ പൂജയും വഴിപാടും അവർക്ക് നടത്താം. നടത്തിക്കോ, ആരാ വേണ്ടെന്ന് പറഞ്ഞത്? പൂജയും നിവേദ്യമൊക്കെ മുടക്കിയത് നിങ്ങളല്ലേ. ഈ കാണിക്കുന്ന ദോഷവാസങ്ങൾ മുടക്കാൻ അറിയാൻ പറഞ്ഞിട്ടല്ല. സുഹൃത്തുക്കളെ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വേണ്ടി ബന്ധുക്കൾ തമ്മിൽ മല്ലടിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്.
മനുഷ്യനെ മനുഷ്യനിൽ നകറ്റുന്ന ഇത്തരം ദുരാചാരങ്ങൾക്കെതിരെയാണ് നാം പടതീക്കം നടത്തുന്നത്. ഓണത്തിനെ പൂട്ടുകച്ചോട് പറഞ്ഞ പോലെ ആരുടെ യുക്തിവാദം? പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ തന്നെ ചൊരുക്കാണ്. അഭിപ്രായം ചോദിച്ചില്ല. ചിലർത്ര മിണ്ടി അരിഞ്ഞുകളെ അമ്മാവ് ചെയ്യുന്ന നല്ല കാര്യമല്ലേ. ഭഗവാന്റെ കാര്യത്തിൽ എതിരെ നിൽക്കണ്ട. അങ്ങനെ മറുകേട്ട ജാടി കളിക്കട പോനെ. ഇവിടെ കാലുമാറിയാൽ അയോഗ്യത കൽപ്പിക്കാൻ അധികാരികളില്ല. കൃഷ്ണൻ നായർ അമ്മാവൻ അച്ഛൻ പറയുന്ന കാര്യമാക്കണ്ട, പ്രശ്നം നടക്കട്ടെ. എനിക്കാരുടെ ഒത്താശ വേണ്ട. പോകുന്നുണ്ടോ ക്ഷേത്രത്തിന് പുറത്ത്? എല്ലാവരും തൂക്കുന്ന ത്രാസിൽ ഈ അനന്തര തൂക്കം നോക്കരുത്. നിന്നെ തൂക്ക പിണ്ണാക്ക് തൂക്കുന്ന ത്രാസ് മതി എനിക്ക്. എന്താണ് ആ തൃപ്തിയായില്ലേ? ഇനിയും മണപ്പിച്ച് പുറകെ നടക്ക്, എന്നിട്ട് മരുമോനാകാൻ നോക്കാം. വലിയ തന്ത്രി വിളിക്കണോ? എന്തേ? സന്ധ്യാസമയത്ത് അസ്തമയത്തിന് മുമ്പ് ദേവപ്രശ്നം നടത്തിപ്പുകാരന്റെ കന്യകയായ മൂത്ത മകൾ എത്തണം. കുളിച്ച് ശുദ്ധിയായി വെള്ളവസ്ത്രം ധരിച്ച് പീഠത്തിൽ പൂ മൂടണം. അയ്യോ, മൂത്ത മകള്! അതിന് മൂത്ത മകൾ ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. പ്രശ്നത്തിൽ കാണുന്ന എന്തായാലും നടത്തിയേ പറ്റൂ. വലിയ തന്ത്രിയെ കണ്ടോളൂ. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന ആ ബാലടിച്ചോട്ട് പോവും. കഴുകനെ പോലെയല്ലേ അവന്റെ നിപ്പ്. ഞാൻ എന്ത് ചെയ്യും? തിരുവേണി. ആ അതെ, പീഠത്തിൽ പൂമൂടാൻ മൂത്ത കന്യക വരണം. അയ്യോ തിരുവേണി, അവക്കിപ്പോ ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ലല്ലോ. എന്നാ ഇളയവളായി. ചന്ദ്രന്മാർ ദേവാധീനത്തിലുണ്ട്. ഭഗവതി മറിഞ്ഞിരിക്കണു. ദേവിയെ തൃപ്തിപ്പെടുത്തണം. അതിന് ക്ഷേത്രം പുതുക്കി പണിയണം. താഴെ കുടം സ്വർണം പൂശണം. കൊടിമരം സ്വർണത്തകട് കൊണ്ട് പൊതിയണം എന്നാണ് പ്രശ്നവിധി. സ്വർണം കൊണ്ട് പ്രശ്നത്തിൽ കണ്ടതെല്ലാം നടത്തണം. ഇല്ലെങ്കിൽ ദേവപ്രശ്നക്കാരന്റെ കുടുംബക്കാർക്കാ ദോഷം. അസലായി നടക്കട്ടെ. ദേവപ്രശ്നം വേണ്ട വേണ്ട എന്ന് ഞാൻ അന്നേ പറഞ്ഞതാ, കേട്ടില്ല? കുടുംബം വിറ്റ് സ്വർണം പൂശണോ? കാണട്ടെ കളമശ്ശേരിക്കാരുടെ കഴിവ്. ഇല്ലെങ്കിലേ ദേവീ കോപം ഉണ്ടാവും. തൊണ്ടോ കുടുംബം കുളം തോണ്ടും എന്റെ ദേവിയും. ആരുടെ കണ്ടാൽ നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ കൃഷ്ണനായരെ. ദേവിയുടെ അഭിഷ്ടല്ലേ. അതിനിപ്പോ എവിടുന്നാ പണം? വിഷമിക്കണ്ട, ദേവി സമ്പന്നയാ. അമ്പലം പുതുക്കിപ്പണിയാനുള്ള സമ്പത്ത് ഈ പറമ്പിൽ തന്നെ ഉണ്ട്. ഈ പറമ്പില്? അതെ, കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് ഈ മതിൽക്കകത്തുണ്ടെന്നാ പ്രശ്നത്തിൽ കാണുന്നത്. ഈ അമ്പലപ്പറമ്പിലോ? അതെവിടെയാ തിരുമേനി? അസ്തമയം കഴിഞ്ഞു. ഇനി പ്രശ്നഫലം പറയാൻ പാടില്ല, അതാ വിധി. നാളെ ഉദയം മുതൽ ദേവപ്രശ്നം തുടരാം. അപ്പോൾ സ്ഥലകാലഫലം പറയാം. എടാ, കോടിക്കണക്കിന് രൂപയുടെ നിധിയുണ്ടെന്നാണ് പ്രശ്നത്തിൽ കാണുന്നത്. തന്ത്രിമാര് താമസിക്കുന്നതോ കളമശ്ശേരിക്കാരെ ഗസ്റ്റ് ഹൗസിലും. രാത്രി രഹസ്യം ചോർത്തിയെടുത്താൽ കൃഷ്ണൻ നായര് രായ്ക്ക് രാമന് നിധി അടിച്ചു മാറ്റും. ആ പിന്നെ എടപ്പള്ളിക്കാര് വോട്ട് പോയിട്ടുണ്ട്, നടന്നാ മതി. അവരുടെ ഗസ്റ്റ് ഹൗസിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുമോ? നേരം വെളുത്താൽ ഇനി തന്ത്രിമാരെ കാണാൻ പറ്റും. എടാ, തലയ്ക്കകത്ത് ആള് താമസം വേണവടാ. തന്ത്രിമാരെ പോയി കാണാനല്ലേ ഞാൻ പറഞ്ഞത്? അമ്പലപ്പറമ്പിൽ തന്നെയാണ് നിധിയിരിക്കുന്നതെന്ന് വലിയരുമേനി പറഞ്ഞ നീ കേട്ടതല്ലേ? നിധിയിരിക്കുന്ന എവിടെയാണെന്ന് കളമശ്ശേരിക്കാൻ അറിഞ്ഞാൽ രാത്രി അമ്പലത്തിൽ കയറി നിധി അടിച്ചു മാറ്റും. അത് തടയണം. അമ്പലത്തിന് ചുറ്റും കാവല് നിർത്തണം. അനന്താ, നീ ചെല്ലേ. ഇതിപ്പോ ആരെയും ചതിക്കാനോ കബളിപ്പിക്കാനോ ഒന്നും വേണ്ടിയല്ല. നാളെ നേരം വെളുത്താവുണ്ടേ ദേവപ്രശ്നം ആരംഭിക്കും.
നിധി എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ അളിയച്ചാലെ കളി തുടങ്ങും. പിന്നെ കോട്ടോടതായി ഇഞ്ചക്ഷനായി സംഗതി നിധി ആയതുകൊണ്ട് ശങ്കരമേനും പാര വെക്കാനും നോക്കും. ഒടുവിൽ പുരാവസ്തുക്കാരും വന്ന് നിധി എടുത്തോണ്ട് പോവുകയും ചെയ്യും. അത് നേരാ. വലിയ തിരുമേനി എന്ത് പറഞ്ഞു? എന്റെ പൊന്നെ, ഒരായിരം വട്ടം ചോദിച്ചിട്ടും ഒരു കാര്യമില്ല. 100,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടും അയാൾ നോക്കണ്ടേ? പ്രശ്നത്തിൽ നിധി എവിടെ ഉണ്ടെന്ന് ഞാനും കണ്ടു. കണ്ടോ? കണ്ടു. പക്ഷേ അസ്തമനം കഴിഞ്ഞാൽ പറയാൻ പാടില്ലെന്നാ വിധി. തിരുമേനി, എന്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കണം. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങ് ചെയ്യാം. ഇതാ കേട്ടിക്ക്. കിട്ടുന്നതില് ഒരു പങ്ക് എനിക്കും. എന്താ? പറാലോ. ശ്രീബലിപുരയ്ക്ക് തെക്കുവശത്ത് മച്ചിൽ ഭഗവതി കുടികൊള്ളുന്ന ചാമുണ്ടിപ്പുരയിൽ ശ്രീവല്ലഭ പത്തായത്തിനുള്ളിൽ നിധി ഇരിപ്പുണ്ട്. വർഷങ്ങളായി ചാമുണ്ടിപ്പുര ആരും തുറക്കാറില്ലല്ലോ തിരുമേനി. തുറന്നോളൂ, പാപല്ല. പക്ഷെ പത്തായത്തിനുള്ളിലാണ് നിധി. അത് തുറക്കണ കാര്യം അത്ര എളുപ്പമല്ല. അത് സാരമില്ല, വെട്ടിപ്പൊളിക്കാലോ. പാടില്ല, വെട്ടിപ്പൊളിച്ചാ നിധി അപ്രത്യക്ഷമാവും. അയ്യോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പത്തായത്തിന്റെ മുഗൾ ഭാഗത്ത് ആ പൂട്ട്, അത് കുതിരപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുക. തുറക്കുവാൻ ഒരേ ഒരാളെ എന്ന് ജീവിച്ചിരിപ്പുള്ളൂ. ചേരാനല്ലൂർ കാലൻ കൊല്ലൻ. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ? ആരാ? അല്പം ദൂരേന്ന് വരിക. കാലൻ കൊല്ലനെ ഒന്ന് കാണണായിരുന്നല്ലോ. മുത്തശ്ശൻ കിടപ്പില. അയ്യോ, കിടപ്പില. അതെ, 9 കൊല്ലമായി തളർവാദം പിടിച്ച് കിടപ്പിലായിട്ട്. എഴുന്നേക്കാൻ വയ്യ. ഭഗവതി, എനിക്ക് അങ്ങേരെ ഒന്ന് കണ്ടേ പറ്റൂ. എവിടെയാ? അകത്തുണ്ട്. ആ, അതെ, ആശാനെ ഒന്ന് കണ്ടു തുറന്നേ. ആരാ? കുറച്ച് ദൂരേന്ന് വരിക. അത്യാവശ്യമായിട്ടൊരു പൂട്ട് തുറക്കാനുണ്ട്. എഴുന്നേറ്റിട്ട് വേണ്ടേ പൂട്ട് തുറക്കാൻ? അയ്യോ, അങ്ങനെ പറയരുത്. ആശാന് മാത്രമേ ആ പൂട്ട് തുറക്കാൻ പറ്റുന്ന തിരുമേനിമാർ പറയുന്നത്. എന്നെ ഒന്ന് സഹായിക്കണം. എഴുന്നേക്കാൻ മേലാന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്തു വേണമെങ്കിലും തരാം. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ആ പൂട്ട് തുറന്നേ പറ്റൂ. കുറച്ച് ദൂരേന്ന് വരിക. അത്യാവശ്യമായിട്ടൊരു പൂട്ട് തുറക്കാനുണ്ട്. എഴുന്നേറ്റിട്ട് വേണ്ടേ പൂട്ട് തുറക്കാൻ? അയ്യോ, അങ്ങനെ പറയരുത്. ആശാന് മാത്രമേ ആ പൂട്ട് തുറക്കാൻ പറ്റുന്ന തിരുമേനിമാര് പറയുന്നത്. എന്നെ ഒന്ന് സഹായിക്കണം. എഴുന്നേക്കാൻ മേലാന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്തു വേണമെങ്കിലും തരാം. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ആ പൂട്ട് തുറന്നേ പറ്റൂ. ഒന്നും ആലോചിക്കാനില്ല. ആശാൻ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. പെട്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യോ, പെട്ടിയല്ല, പത്താഴമാ. അത് എടുത്തോണ്ട് വരാൻ പറ്റിയല്ല. കുതിരപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന തിരുമേനിമാര് പറഞ്ഞത്. തന്റെ കുതിരപ്പൂട്ടൊക്കെ ഞാൻ തുറക്കും, പക്ഷെ ഞാൻ എങ്ങനെ വരും? ആശാനെ ഞങ്ങൾ എടുത്തോണ്ട് പോവും. പെട്ടിയില് താക്കോല് കൂട്ടമുണ്ട്, അതൂർ എടുത്തോ. എവിടെ? താഴെ. കാണുന്നില്ല. കട്ടിലിന്റെ താഴെ. എടാ, ഒന്നെങ്കിൽ കേറി വാടാ. ഈ സാധനത്തിനെ പൊക്കെടുത്ത് നമ്മുടെ അമ്പലപ്പുറമെ കൊണ്ട് വെക്ക്. താഴെ നിന്ന് പെട്ടി എടുത്തോ. ഓ എന്റെ ഭഗവതി, വെടുന്ന പാടേ. ഓ, എന്നെ ചുമന്നുകൊണ്ട് പോകുന്നതൊക്കെ കൊള്ളാം. അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നമോ വഴക്കോ ഉണ്ടായാൽ ആ നിമിഷം എന്നെ ഇവിടെ കൊണ്ടാക്കണം. അത് ഞാൻ ഏറ്റു. അല്ലെങ്കിൽ ഞാൻ ബഹളം വെക്കും. നേരെ ചൊവ്വയെ സൂക്ഷിച്ചു കൊണ്ടുപോളിടാ. പൂട്ട് തുറന്നിട്ട് ചത്താലും പ്രശ്നമല്ല. അറ്റാക്കല്ലേ, മൊത്തത്തിൽ ഒടിഞ്ഞു പോവും. ഒന്ന് പതുക്ക കൊണ്ടുപോടാ. ഇങ്ങനിട്ട് കുലുക്കാതെ മാടികൾ. താഴോട്ട് വെക്കുമ്പോ സൂക്ഷിച്ചു വെക്കണം. ശരീരം ഒലയ്ക്കരുത്.
മറ്റിൽ ഭഗവതിക്ക് ദീപം തെളിച്ചാലും വിളക്കൊപ്പം ദീപാരാധനക്ക് പിന്നെ മതി, നേരെ വിളിക്കാറായില്ലേ? വിളിച്ചാ വിളിയേക്കുന്ന ഭഗവതിയാ. കുരുത്തക്കേട് പറയാണ്ട് ദേവിയെ തൊഴുത് തെക്ക് വശത്തൂടെ കേറിക്കോ. ഒരുത്തനെ കേറാവൂ. അതിന് വേറെ ആരും വേണ്ട, ഞാൻ മാത്രം മതി. ആരെങ്കിലും കേറിയ നിധി കൊണ്ട് പത്താളത്തിൽ കൂടെ മുങ്ങിയാലോ. എന്നെ വഹിക്കാൻ ആർക്കും പറ്റിയല്ലോ ആചാരെ. താക്കോല് കയ്യിലില്ലേ? ഉണ്ടോട്ട്, ഉണ്ടേ. കൂട്ട് കണ്ടോ? കൂട്ട് കൂട്ട് ഇല്ലേ. നടുഭാഗത്തായി തപ്പി നോക്ക്. ഓട്ട കാണുന്നില്ലല്ലോ. വിളക്ക് കത്തിച്ച് വെച്ച് നോക്കന്നെ നായരെ. ഓ, ഇത് നനക്കേടാക്കും. ഓട്ട കട്ടേ. എന്നാൽ ഒന്നാം താക്കോലിട്ട് ഇടത്തോട്ട് തിരിക്ക്. തിരിച്ചേ. ഇനി അരയങ്കുലം താഴേക്ക് തള്ളിയിട്ട് വലത്തോട്ട് തിരിക്ക്. തിരിച്ചേ. ആ താക്കോൽ ഊരിയെടുത്ത് രണ്ടാം താക്കോലിട്ട് പിടിക്ക്. എടാ, പുറത്താണെങ്കിലും പരിത്തോട്ട് നോക്കണ. പുറത്ത് ഞാൻ കാവലി എന്നുള്ള മുതലാളി. രണ്ടാം താക്കോൽ ഇട്ടോ? ഇട്ടേ ഇട്ടേ. താഴോട്ടൊരു തള്ളു തള്ളിയിട്ട് ബലപ്പിച്ച് ഇടത്തോട്ട് തിരിക്ക്. ഭഗവതി, എന്താ ഒരു ശബ്ദം കേട്ടത്? മുതലാളി പത്തായത്തിനകത്ത് പോയി, വാതിലടഞ്ഞു. അയ്യോ, ചതിച്ചല്ലോ. എന്റെ കണക്ക് പിഴച്ചു. ഇത് കുതിരപ്പൂട്ടല്ല, അടപ്പ് കുതിരപ്പൂട്ടാ. ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാനില്ല. അടപ്പിന്റെ പുറത്ത് കയറിയിരുന്നല്ലേ മഹാഭാവി താക്കോലിട്ട് തിരിച്ചത്. തുറന്നു കഴിഞ്ഞ അപ്പ തന്നെ താഴെ നടവയ്ക്കണ്ടേ? ഇപ്പൊ ഇരട്ടപ്പൂട്ട് വീണില്ലേ? അയ്യോ, മുതലാളി രക്ഷപ്പെടുത്തുന്നല്ലോ. ഒരു രക്ഷയും ഇല്ല. രക്ഷിക്കണേ. നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തേക്ക് കുറച്ചു പേര് തെക്ക് ഭാഗത്തും കുറച്ചൊരു വടക്ക് ഭാഗത്തും കേട്ടെ. കേശൻ അങ്ങോട്ടല്ലേ? ഒരീച്ച പോലും ഇതിലാക്കാൻ. മുതലാളി ചതിച്ചു. അനന്തരാമനും കൂട്ടാളും ക്ഷേത്രം വളഞ്ഞിരിക്കുന്നു. അയ്യോ, വിളിച്ചു കൂവാന പ്രസാദ്. അതിന് മുതലാളി കേൾക്കണ്ടേ? ഉറക്കെ പറഞ്ഞാലും കേൾക്കത്തില്ല. മുതലാളി പത്തായത്തിനകത്തായി. അനന്തരാമനും മറ്റേ അകത്തേക്ക് വന്നാ വെട്ടും കുത്തും വഴക്കും ആവും. ഇനി ചിന്തിക്കാൻ ഒന്നുമില്ല, നമുക്ക് ഉടനെ രക്ഷപ്പെടണം. കൊല്ലനെ കൊല്ലിക്കാൻ കൊണ്ടുവന്ന ആളോടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, വഴക്കിനും അക്കാണത്തിനും ഒന്ന് എനിക്ക് വയ്യാന്ന്. ആ താക്കോൽ കൂട്ടം എടുത്താടാ, എന്നിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കടാ പട്ടികളെ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഇപ്പൊ വിളിച്ചു പോവും. അതെ, ക്ഷേത്രം ഒരു വളഞ്ഞ സ്ഥിതിക്ക് ഏതായാലും മുൻവശത്ത് കൂടി പോകാൻ പറ്റില്ല. നമുക്കേ വടക്ക് വശത്തുള്ള മതിൽ ചാടി പോകാം. ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. കൂടെ ആരാ ഉണ്ടായിരുന്നത്? ഞാനും ശ്രദ്ധിച്ചില്ല. നേരം വെളുത്തിട്ടും കാണാണ്ടായപ്പോ അമ്പലത്തിൽ ഉണ്ടാകുന്ന വിചാരിച്ച ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എങ്കിൽ ചിന്തിക്കാനൊന്നുമില്ല, കൃഷ്ണനായ നിധി അടിച്ചിട്ട് മുങ്ങി. ക്ഷേത്രത്തിലോട്ട് കാവൽ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഞങ്ങൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ക്ഷേത്രത്തിനകത്തേക്ക് ആരും കടന്നിട്ടില്ല. ഉറപ്പാ, ആര് നിധി കൊണ്ടുപോയാലും അവര് കോടതി കയറേണ്ടി വരും. ഇത്തരം നിധികളൊക്കെ പുരാവസ്തു വകുപ്പിന് അവകാശപ്പെട്ടു. അത് ക്ഷേത്രത്തിന് പുറത്തുള്ളത്. ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ളതൊക്കെ ക്ഷേത്രത്തിന്റെ സ്വത്തിൽപ്പെടും. താൻ എന്നെ നിയമം പഠിപ്പിക്കണ്ട. കളമശ്ശേരിക്ക് നിധി അടിച്ചിരുന്ന ടെൻഷനിലാണ് ഞാൻ. അതിനിടയ്ക്ക് അയാളുടെ ഒരു നിയമപ്രശ്നം ഒന്ന് മാറി നിൽക്കരുത്. ശങ്കരവേനോനെ അമ്പലത്തിന് അദ്ദേഹം കക്കില്ല, വെറുതെ തെറ്റിദ്ധരിക്കണ്ട. അഭിപ്രായം ചോദിച്ചില്ല, പ്രശ്നം നടക്കട്ടെ. കള്ളം വെള്ളത്തിൽ തെളിയും. ദേവപ്രശ്ന നടത്തിപ്പുകാരന്റെ സാന്നിധ്യമില്ലാതെ പ്രശ്നം തുടങ്ങിയാൽ അത് പ്രശ്നമാവില്ലേ തിരുമേനി? ഓ, പ്രശ്നക്കാരൻ മുങ്ങിയാലും അമ്പലക്കാരി മുടക്കരുത്. പ്രശ്നം തുടരട്ടെ. അനന്ത, നീ പോലീസ് വിവരം അറിയിക്കണം. കൃഷ്ണൻ നായർ എവിടെ മുങ്ങിയാലും
നിധിയോടെ കൈയോടെ പിടികൂടണം. അതിന് നമുക്ക് പോലീസ് നായരുടെ സഹായം തേടണം. നിധി ആരടിച്ചോണ്ട് പോയാലും കുഴപ്പമില്ല, പക്ഷെ അമ്പലപ്പറമ്പിൽ പട്ടിയെ കെട്ടിയ പ്രശ്നം. നിധി കാണുന്നുണ്ടോ? അയ്യോ അമ്മേ ഭഗവതി, എന്താ കഥ? പ്രശ്നം ഗുരുതരമായിരിക്കണു, നിധി കാണാനില്ല. അയ്യോ എങ്കിൽ ഉറച്ചു നിധി അടിച്ചു മാറ്റിയത് മറ്റാരുമല്ല കളവശ്ശേരി കൃഷ്ണൻ നായർ തന്നെ. ആരും ബഹളം വെക്കണ്ട, പ്രശ്നത്തിൽ തെളിയാത്ത ഒന്നുമില്ല. ത്തിനുള്ളിലെ ഒരു രൂപം കാണുന്നു. നിധിയുടെ പുറത്ത് ആരോ ഇരിപ്പുണ്ട്. എന്റെ ദേവി, പല ദുർഭൂതങ്ങളുമാണോ? പറഞ്ഞോളൂ വില്ലിരുമിനി, ആരാ നിധിയുടെ പുറത്ത്? തെളിയുന്നുണ്ട്, നിധിയുടെ പുറത്തിരിക്കുന്നത് കൃഷ്ണൻ നായരാണ്. അതെ അമ്മേ, മഹാമായേ ദേവി, ഈ കൃഷ്ണൻ നായർ എങ്ങനെ പത്തായത്തിനകത്തായി? പത്തായം ഉടനെ വെട്ടിപ്പൊളിക്കണം. വെട്ടിപ്പൊളിക്കാൻ പാടില്ല, നിധി അപ്രത്യക്ഷമാവും. മനുഷ്യജീവനേക്കാൾ വലുതല്ല നിധി. പ്രകാശ, അയാൾ അതിനകത്ത് കിടന്ന് ചാകാൻ പാടില്ല. അത് അയാൾ ചത്ത പിന്നെ ബാലചന്ദ്രന്റെ അശ്വതിന് കല്യാണം നടക്കും. അത് ശരിയാ, എങ്ങനെയും കൃഷ്ണൻ നായരെ നമ്മൾ രക്ഷിക്കും. വാ, ശ്രീവല്ലഭ പത്തായത്തിന്റെ മുകൾ വശത്തുള്ള ദേവീ വിഗ്രഹത്തിന്റെ നേരെ മുകളിലുള്ള ശ്രീലക പലക മാത്രം ഇളക്കി മാറ്റാം. എടാ പരമദ്രോഹി, മാറി നിക്ക്, അയാൾക്ക് ശ്വാസം കിട്ടട്ടെ. കൃഷ്ണനായരെ, ഇത് ഞാനാ, താൻ എഴുന്നേറ്റ് വാ. പത്താളത്തിലായപ്പെട്ട ഇലയുടെ വേദന ഞാൻ അനുഭവിച്ചു കഴിച്ചു, എന്നെ രക്ഷിക്കണം. പത്തായം പൊളിച്ചായാലും തന്നെ ഞാൻ രക്ഷിക്കും. പത്തായം പൊളിക്കുന്ന പ്രശ്നമേ ഇല്ല, അമ്പലം കണക്കപ്പെടുത്തൊന്നും കരക്കാർ സമ്മതിക്കത്തില്ല. അശ്വതിയുടെ അച്ഛൻ ധൈര്യമായിട്ടിരിക്കണം, ഞാൻ ഫയർഫോഴ്സ് വിളിക്കും. പക്ഷെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, ബാലനുമായുള്ള വിവാഹം നിശ്ചയിച്ചപ്പോഴേ ഇങ്ങനെ പത്തായത്തിനുള്ളിലായെങ്കിൽ ഈ വിവാഹം നടന്നാൽ ആ നിമിഷം ഇങ്ങനെ ശവപ്പെട്ടിക്കുള്ളിലാകും, ഉറപ്പാ. പ്രകാശ, നീ പുറത്തു പോ. മച്ചിൽ ഭഗവതി കുടിയിരിക്കുന്ന ഈ സ്ഥലത്ത് നിരീശ്വരവാദികൾക്ക് സ്ഥാനമില്ല. എന്റെ അളിയനാണെന്നൊന്നും നോക്കണ്ട, പുറത്താക്കണം. പത്തായം പൊളിക്കാനുള്ള കോർട്ട് ഓർഡറുമായിട്ട് സംഘ സെക്രട്ടറി ഉടനെ എത്തും. വെട്ടി പൊളിക്കാതെ എന്ന പത്തായം നമുക്ക് തുറക്കാം, പക്ഷെ അതിനെ ചേരാനല്ലോ കാലം കൊല്ലം വരണമെന്ന് വലിയ തന്ത്രി പറഞ്ഞു. കാലം കൊല്ലം എന്നാ തുറക്കൂ? വലിയ തന്ത്രി പറഞ്ഞാ പറഞ്ഞതാ? പറഞ്ഞത് കേട്ടില്ലേ, പോയി വിളിച്ചോണ്ട് വരൂ. കൊല്ലുന്നില്ലേ, അത്യാവശ്യമായിട്ടൊന്ന് കാണണം. കമ്മിറ്റിക്കാരും കരക്കാരും പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. ഒരു ജീവൻ രക്ഷിക്കാനാ, കാലം കൊല്ലനെ ഉടനെ അമ്പലത്തിലേക്ക് കൊണ്ടുചെല്ലണം. എന്തേ? മുത്തശ്ശൻ മരിച്ചു ഇന്ന് രാവിലെ. മുത്തശ്ശനെ ഇന്നലെ രാത്രിയിൽ നാലഞ്ച് പേര് വന്ന് കട്ടിലൂടെ പൊക്കിക്കൊണ്ടുപോയി, എന്നിട്ട് വഴി കൊണ്ടുപോയി തള്ളിയിട്ടു. പോലീസിൽ അറിയിച്ചിട്ടുണ്ട് മുത്തശ്ശനെ കൊന്നത്. കൊല്ലനെ കൊല്ലിച്ചെന്നോ? അതെ. കൊല്ലനെ ചുമന്നുകൊണ്ട് പോയവരെ കണ്ട തിരിച്ചറിയോ? ഇല്ല, ഞാൻ അവരുടെ മുഖം ശ്രദ്ധിച്ചില്ല. പക്ഷേ കൂടെ വന്ന ജുബയിട്ട വയസ്സിനെ കണ്ടാ ഞാൻ തിരിച്ചറിയും. ശവം എടുത്തു അല്ലേ, ഞാൻ അറിഞ്ഞപ്പോ താമസിച്ചു പോയി. കഴിഞ്ഞു അത്ര. എന്ത് ചെയ്യാം, നല്ല മനുഷ്യനായിരുന്നു. ആകെ കുഴഞ്ഞു, ഞങ്ങൾക്ക് ഉടനെ അമ്പലപ്പറമ്പിലെത്തണം. അതെ, ഞങ്ങൾ ഇവിടെ നിന്നാ കൊലക്കേസ് പ്രതിയാകുകയും ചെയ്യും. വട, കൊലക്കേസോ? സംഗതി ഗ്രാൻഡായി, താങ്ക്സ്. ഇന്ന് നാടകം ഉള്ളതാ, എന്നെ കൊണ്ടാക്കണം. അയ്യോ, എനിക്ക് ഉടനെ വീട്ടിലെത്തണം, അല്ലെങ്കിൽ എല്ലാം കുഴപ്പമാവും. പോട്ടെ. കാലം കൊല്ലം മരിച്ചെന്നോ? അതെ മരിച്ചു. കൃഷ്ണൻ നായരെ ഉടനെ രക്ഷിക്കണം.
പത്തായത്തിനകത്ത് കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയാൽ ക്ഷേത്ര പരിസരം അശുദ്ധമാകും. പിന്നെ വീട്ടിൽ ശുദ്ധികളിച്ച് നടത്തണം. ഈ സമയത്ത് ആണോ തന്റെ ഒരു മലമൂത്ര വിസർജനം? ശ്രീവല്ലഭം പത്തായം പബ്ലിക് ഹോമിന് ശേഷം ഞങ്ങൾ സമ്മതിക്കത്തില്ല. പത്തായത്തിനകത്തേക്ക് നമുക്കൊരു തൊട്ടി ഇറക്കി കൊടുത്താലോ? ഈ തൊട്ടിയെ പിടിച്ച് പുറത്ത് കളയാൻ ആരുമില്ലേടാ അവിടെ. തർക്കം വേണ്ട, മേനോൻ സാറിന്റെ മകൻ ബാലേന്ദ്രൻ പൂട്ടു തുറക്കും, ഉറപ്പാ. വിളിച്ചോണ്ട് വന്നോളൂ. എങ്കിൽ ഞാനും വരാം. എങ്ങനെയെങ്കിലും ബാലേന്ദ്രനെ വിളിച്ചോണ്ട് വന്ന് അദ്ദേഹത്തെ രക്ഷിക്കണം. ബാലേന്ദ്രനെ ഞാൻ വിളിച്ചോണ്ട് വരും. ബാല, നീ അറിഞ്ഞില്ലേ കളമശ്ശേരി കൃഷ്ണൻ നായർ ഇന്നലെ രാത്രി അമ്പലത്തിലെ പത്തായത്തിനകത്ത് പത്തോ ഒന്ന് വീണു. ആ ചാക്കിരാമാനെ നിധിയടിച്ചു മാറ്റാൻ മൂപ്പിലാൻ ചെയ്ത പണി കൂനാക്കുരുക്കാൻ രാത്രി പൂട്ടു തുറക്കാൻ പത്തായത്തിൽ കയറി ആശാൻ ഡെൽക്കോ ചേർത്തും. ഇപ്പൊ എലിപ്പത്തായത്തിൽ വീണ എലിയെ പോലെ പുള്ളിക്കാരൻ പെരണ്ടു നടക്കുക. ഇനിയിപ്പോ പത്തായം വെട്ടിപ്പൊളിക്കാതെ രക്ഷയില്ല. പക്ഷേ ഇടപ്പള്ളിക്കാർ ഇടങ്കലോട്ട് നിൽക്കുക, പത്തായം വെട്ടിപ്പൊളിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ഇതൊന്നും കേട്ടിട്ട് നിനക്കൊരു ജിജ്ഞാസയില്ലേ ബാല? ഒക്കെ ഞാനിവിടെ റഡാറിലൂടെ പിടിച്ചെടുത്തോണ്ടിരിക്കുക. ലേറ്റസ്റ്റ് പൊസിഷൻ വരെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അവിടെ ആളെ നിർത്തിയിട്ടുണ്ട് പ്രകാശ. ഏത് സമയത്തും എന്നെ വിളിക്കാൻ ആള് വരുമെന്നും എനിക്കറിയാം. ദാ ഞാനിവിടെ റെഡിയായി നിൽക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവനതിന് തയ്യാറാവുമെന്ന്? അവൻ ശുദ്ധഗതികാരനാ, മഹാമനസ്കനാണ്. വാ ബാല, വന്ന് കൃഷ്ണനെ രക്ഷിക്കൂ. ഓഹോ, ഇപ്പൊ എന്റെ സേവനം കളമശ്ശേരിക്കാർക്ക് ആവശ്യമുണ്ടല്ലേ. ഒരാളിന്റെ ജീവൻ അപകടത്തിലായിരിക്കുമ്പോ ആ സാഹചര്യം നീ മുതലെടുക്കരുത്. ഒന്നുമില്ലെങ്കിലും നിന്റെ അമ്മായി അപ്പനാകാൻ പോകുന്ന ആളില്ലടാ. അതെ, രക്ഷിക്കടാ. ഞാൻ വരില്ല പ്രകാശ. അശ്വതിയുടെ അച്ഛൻ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, രക്ഷിക്കണമെന്നുണ്ട്. പക്ഷെ പൂട്ടുതുറപ്പ് ഞാൻ നിർത്തി. ബാലനല്ലാതെ മറ്റാർക്കും കൃഷ്ണേട്ടനെ രക്ഷിക്കാനാവില്ല. ദയവു ചെയ്ത് ബാലൻ സഹായിക്കണം. പത്തായം പൊളിക്കാൻ ഇടപ്പള്ളിക്കാൻ സമ്മതിക്കില്ല. കൃഷ്ണേട്ടൻ പത്തായത്തിൽ കിടന്ന് ചാവണമെന്ന അവരുടെ ആഗ്രഹം. മരണത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കരുത്. പ്ലീസ് ബാല, ഈ സമയത്ത് നീ എതിര് പറയരുത്. അശ്വതിയുടെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ നിനക്കെന്താണ് എത്ര താല്പര്യം? ഇത് നിന്റെ നമ്പറാണോ? ഏ, അസ്ഥാനത്ത് നമ്പർ ഇടുന്നവനല്ല പ്രകാശൻ. അത് ഫിലിപ്പോസിന് നന്നായിട്ട് അറിയാം. തർക്കിച്ച് നിൽക്കാൻ സമയമില്ല. ഞാൻ തൊഴുത് പറയുന്നു, അദ്ദേഹത്തെ രക്ഷിക്കണം. അശ്വതിയുടെ അമ്മ വിഷമിക്കണ്ട, ഞാൻ വരാം. പക്ഷെ എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്, അത് ഞാൻ അവിടെ വന്നിട്ട് പറയാം. നടന്നിട്ട് പ്രകാശ, ഇവൻ ആള് ഡെൽക്കോയാണ്, സൂക്ഷിക്കണം. ബാലേന്ദ്ര, എന്റെ ഈ അവസ്ഥ നീ കണ്ടില്ലേ? വൈരാഗ്യം മറന്ന് നീ എന്നെ രക്ഷിക്കണം. കൂട്ടി ഞാൻ തുറക്കാം, പക്ഷെ അശ്വതിയുടെ അച്ഛൻ എനിക്കൊരു വാക്ക് തരും. പത്താഴത്ത് കിടന്നോണ്ട് ഞാൻ എന്തോന്ന് വാക്ക് തരാനാ? അശ്വതി എനിക്ക് കല്യാണം കഴിച്ചു തരാന്ന് വാക്ക് തരും. അയ്യോ, അവളെ നീ കെട്ടിയാതകമല്ലോ. അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. അശ്വതി എനിക്ക് കല്യാണം കഴിച്ചു തരുമെങ്കിൽ മാത്രമേ ഞാൻ പൂട്ടു തുറക്കൂ. ലോകത്തൊരു പെണ്ണിന്റെ തന്നയ്ക്കും ഇതുപോലൊരു ഗതികേട് വന്നിട്ടില്ല സൗദാമിനി. ബാല, ആദ്യം നീ എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്ക്. അത് കഴിഞ്ഞ് മുഹൂർത്തം ഒക്കെ നോക്കിയിട്ട് നമുക്ക് കല്യാണം നടത്താലോ. അത് പറ്റില്ല. ഇന്ന് ഇവിടെ വെച്ച് നിങ്ങൾ പത്തായത്തിൽ കിടന്നുകൊണ്ട് മോളെ എനിക്ക് കെട്ടിച്ചേർന്നു. ബാല, പത്തായത്തിൽ വീണ് കിടന്ന് പിടയുന്ന ഈ വയോവൃദ്ധന്റെ ശാപം നീ ഏറ്റുവാങ്ങരുത്. നീ മിണ്ടരുത്. ഞാൻ വെളിയിക്കണമെന്ന് ചാകട്ടണ പോലെ ഈ പത്താളത്തിനകത്ത് കിടന്ന് ചാകണമെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം? ഒരു അമ്മായി പോലും ഇതുപോലൊരു പരിപാടി കൊടുക്കല്ലേ എന്റെ ദേവി. കൃഷ്ണനായരെ, ഈ സമയത്ത് ഒന്നും ചിന്തിക്കണ്ട. ജീവനേക്കാൾ വലുതല്ല അന്ധവിശ്വാസം. അത് വേണോ മേലോ? വേണം. അശ്വതി എവിടെയുണ്ടെന്ന് പറഞ്ഞോളൂ. മിസ്സസ് താര ഉമേഷിന്റെ ബ്യൂട്ടി പാർലറിൽ എന്റെ മകളുണ്ട്. കൃഷ്ണനായർ സാർ വരാതെ അശ്വതി ഞാൻ വിടൂല. അവകാശമില്ലാതെ കൊണ്ടുപോകാമെന്നല്ല, ഞാൻ അശ്വതിയുടെ അമ്മാവന്റെ മകനാ. ഐ എം ഹെൽപ്ലെസ്. അശ്വതി വിടാൻ പറ്റൂല. ഞാൻ ആരാണെന്നും എന്റെ സ്വഭാവം എന്താണെന്നും ഇവർക്ക് പറഞ്ഞുകൊടുക്കും. അങ്ങോട്ട് പോയിക്കോളൂ, ഞാൻ നിങ്ങളോട് വരില്ല. വരില്ല എന്ന് പറയാൻ നിനക്ക് എളുപ്പമാ, അതുപോലെ നിന്നെ കൊണ്ടുപോകാനും എനിക്ക് എളുപ്പമാ. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള സ്ഥാപനമാണ്, നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ? ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. കളമശ്ശേരി കൃഷ്ണനാർക്ക് നീ ആരാണെന്ന് അറിയില്ലായിരിക്കാം, പക്ഷേ എനിക്ക് നിന്നെ ശരിക്കും അറിയാം. കേശവൻ ലോക്കർ. കല്യാണം നടന്ന കൃഷ്ണനായി ജാതകം പ്രകാശ മാറിപ്പോയി, ജാതകം മാറിപ്പോയി. ആരുടെ ജാതകം? അശ്വതിയുടെ ജാതകമാണെന്ന് പറഞ്ഞ് പിലിപ്പൂസ് എടുത്തുകൊണ്ട് വന്നത് വേറെ പെണ്ണിന്റെ ജാതകമാണ്.
തിരുവിളിക്കുന്ന പേടിച്ച് ഫിലിപ്പോസ് ഇതേ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുക. അശ്വതിയുടെ ജാതക പ്രകാരം ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹം നടന്നാൽ നിനക്ക് വെച്ചിട്ട് വെച്ചിട്ട് കയറ്റമായിരിക്കും. ഇതാ അശ്വതിയുടെ ജാതകവും ഫോട്ടോയും. എടാ എങ്കിൽ എത്രയും പെട്ടെന്ന് ബാലയും തന്നെ കാണണം. എങ്ങനെ ഈ വിവാഹം നടത്തി കൊടുക്കണോടാ? ഞാനത് നടത്തി കൊടുക്കണം. ചേച്ചി ആ സാരി ഒന്ന് പൊക്കാമോ, ഒരു ഫോട്ടോ എടുക്കാനാ. ബാല, ഇപ്പൊ ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നതാണ്. കോടാലിപ്പറമ്പ് ഭഗവതിയാണ് സത്യം. സത്യം സത്യം കോടാലിപ്പറമ്പിൽ ചങ്ങലമാണെന്ന സത്യം ഞാൻ വിശ്വസിക്കില്ല. ഉപദേശിച്ച് ഉപദേശിച്ച് പ്രകാശനെ എന്നെ പോലെ നല്ലവനാക്കി, ഇപ്പൊ നിങ്ങളെ സഹായിക്കാൻ വന്നതാ. പോടാ. ആഹാ, അത് ശരി. എന്നാ പിന്നെ അടിയെങ്കി അടി. അച്ഛനൊന്നും പറ്റിയിട്ടില്ല. കഥയൊക്കെ വീട്ടിൽ ചെന്ന് പറയാം. മംഗല്യത്തിന് പറ്റിയ മുഹൂർത്താണേ, കല്യാണം നടക്കട്ടെ. അച്ഛൻ സമ്മതിച്ചിരിക്കുന്നു മക്കളെ, നന്നായി വരട്ടെ. ഈ വിവാഹം നടക്കുന്നതിനായി ദേവപ്രശ്നത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കൊച്ചുതിരുമേനിക്ക് കോടാലി വീട്ടുകാരുടെയും കളമശ്ശേരി വീട്ടുകാരുടെയും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനി ഞാൻ ഒരു മരുമകന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മാലയൊന്ന് പിടിച്ച്. അമ്മാവ,
ഈ കയ്യിലോട്ട് പിടിച്ചങ്ങ് കേറി വാ. ഓ, ഒരു കല്യാണം കഴിക്കാൻ ഞാൻ പെട്ട. ബാല എന്നെ പട്ടിച്ചതാടാ, ഞാൻ ചത്തുപോയേ. ഇതിനകത്ത് നിധി ഇല്ല. ഇനി അമ്മാവന്റെ നിധി ഞാനല്ലേ.